هم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور صدق الله المولانا العلي العظيم فرشد قرآن قال الله عز وجل التائب من الذنب كمن لا ذنب له قال شفيعنا محمد رسول الله وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء يا سادة البدر السلام عليكم نرجو الغياث ونحتمي بحماكم إياكم بمراتب عند الله فلقد أتينا بابكم رضي الله أنكم وخلصنا بهم يا الله يا سيدي سندي أغثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي على حبيبك خير للخلق كلهم ومن يكن برسول الله نصرته إن تلقه اللسد فيها أجامها تجمي مولاي صل وصل على حبيبك خير الخلق كلهم فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وصل على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا سيدنا يا رسول الله صلى الله عليه وعلى آله وصحبه وسلم أما بعد كلب 54C 1586 പൊന്നാനി പെർമിറ്റുള്ള ഓട്ടോ മാറ്റി പാർക്ക് ചെയ്ത് സഹകരിക്കുക. റോഡ് ബ്ലോക്കായിരിക്കുക. കെ എൽ 54C 1586
പൊന്നാണി പെർമിറ്റുള്ള ഓട്ടോ മാറ്റി സഹകരിക്കുക. സർവധരണരായ സാധാതുക്കളെ, പണ്ഡിത മഹത്തുക്കളെ, തദ്കിറത്തു സ്വാലിഹൈൻ എന്ന ഈ മഹത്തായ സംഘടനയുടെ നേതാക്കളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, കരളിൻ്റെ കഷ്ണങ്ങളായ യുവ സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥികൾ, മുത്തഅല്ലിമീങ്ങൾ, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ലായ ഫലുകൊണ്ട്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫ് കൊണ്ട്, പരിശുദ്ധ റമദാൻ ഷെരീഫിന്റെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന 21-ാം രാവിൽ, ചരിത്രങ്ങൾ ഉമ്മവച്ചുറങ്ങുന്ന മൂന്നാക്കലിന്റെ മണ്ണിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുമിച്ചുകൂടാൻ ഭാഗ്യം തന്നിരിക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹുവെ, ഈ മജ്ലിസ് സാധുക്കളായ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം. റഹ്മാനെ, ഇവിടെ ദുആക്ക് നേതൃത്വം നൽകാനിരിക്കുന്ന വന്നരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അള്ളാ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, യഹ്യാ നഈമി ഉസ്താദ് അടക്കമുള്ള സ്വാഗത പ്രഭാഷണം നടത്തിയ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, കൊളത്തൂർ ഉസ്താദ് തുടങ്ങിയ സർവ ആലിമീങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഇഖ്ലാസും നീ നൽകണം റഹ്മാനെ. ഈ മജ്ലിസിൽ ഒത്തുകൂടിയ ഞങ്ങളിലാരെയും നീ ഒരു കാലത്തും നീ ഒരു പരീക്ഷണങ്ങളെ കൊണ്ടും എന്നെ പരീക്ഷിക്കല്ല അല്ലാഹ്. സർവ പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സലാമത്തിലാക്കണം റഹ്മാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷറഫ് കൊണ്ട് ഞങ്ങളുടെ സർവ പാപങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. തൗബ ചെയ്യാനുള്ള ഒരു അവസരമായി നസുഹായ തൗബ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ചെയ്ത് വളരെ സന്തോഷത്തോടെ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ പിരിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവരും ചൊല്ലിക്കും മൂന്ന് പ്രാവശ്യം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനേറ്റവും ഇഷ്ടപ്പെടുന്ന, അവന്റെ അടിമകളാകുന്ന നമുക്ക് ഭാരതീയ ലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, വ്യത്യസ്തമായ അസ്ബാബുകൾ ഈ ലോകത്ത് അല്ലാഹു തആല നമുക്ക് വെച്ചു തന്നിട്ടുണ്ട്. വളരെ പ്രധാനമായി ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു ചില ആളുകളെ അഭിനോർമലായി സെലക്ട് ചെയ്യും, അവർക്ക് പ്രത്യേകമായി അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ ഷെരീഫിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് പത്തായി ഡിവൈഡ് ചെയ്തതിൽ ഒന്നാമതായി പറഞ്ഞത് അവ്വലുഹു റഹ്മ, ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത് എന്നാണ്. റമദാൻ മാസത്തിലുടനീളം അള്ളാഹുവിന്റെ റഹ്മത്ത് അവൻ ചൊരിഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അതിൽ കൂടുതൽ അള്ളാഹു കൃപയോടെ ഈ ഇബാദുകളെ കാണുന്ന, വല്ലാതെ അങ്ങ് കൃപ ചെയ്യുന്ന, റഹ്മത്ത് ചെയ്യുന്ന സമയം ആദ്യത്തെ പത്തില്. അതുകൊണ്ട് ആദ്യത്തെ പത്തിൽ നമ്മൾ ധാരാളം അള്ളാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ എന്ന ദുആ ചെയ്തു, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നാൽ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് അവസാനിക്കുന്നില്ല. പിന്നെ അവന്റെ റഹ്മത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റഹ്മത്ത് അതാണ്, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നൽകുന്ന റഹ്മത്ത്. ആ റഹ്മത്ത് പിന്നെയാണ് ലഭിക്കുക, അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവൻ നമ്മോട് യാതൊരുവിധ പ്രതിഫലവും ആവശ്യപ്പെടാതെ, നാം ചോദിക്കാതെ പല അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല,
അതിന് പ്രത്യുപകാരമായി നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചത് നല്ല നന്ദിയുള്ള ജീവിതമായിരുന്നു. ആ നന്ദിയുള്ള ജീവിതത്തിന് പകരമായി നമുക്ക് കണ്ണിന് കാഴ്ച തന്ന്, കാതിന് കേൾവിശക്തി തന്ന്, ശ്വസിക്കാനുള്ള വായു തന്ന്, കുടിക്കാനുള്ള വെള്ളം ഒരു നയാക്കാശ് വാങ്ങാതെ തന്ന് ആ യജമാനായ റബ്ബിനോട് അവൻ തന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം എതിര് പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. അവൻ ഇഷ്ടമില്ലാത്തത് പലതും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അവൻ ഇഷ്ടമില്ലാത്ത പലതും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. പലതും നമ്മുടെ കാതുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്തു പോയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അത് അല്ലാഹു റബ്ബുൽ അസ്സത്ത് മാപ്പ് കൊടുക്കുക എന്നതാണ് അവൻ ഈ ദുനിയാവിലെ അവന്റെ ഇബാദുകൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ റഹ്മത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം അല്ലാഹു റബ്ബുൽ അസ്സത്ത് മാപ്പ് കൊടുക്കുന്നത്, വിട്ടുവീഴ്ച ചെയ്യുന്നത് അവനിക്ക് വല്ലാത്ത ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിലുടനീളം പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ ഈ ദിക്ർ ധാരാളമായി ചൊല്ലിയിരുന്നത്. കാരണം അല്ലാഹു വല്ലാതെ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അതുകൊണ്ട് അവന്റെ റഹ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റഹ്മത്ത് അവൻ അവനിക്ക് എതിര് ചെയ്ത ആളുകൾക്ക് അതാ മാപ്പ് കൊടുക്കലാണ്. അതിനുള്ള നല്ല ഒരു അവസരമാണ് വിശുദ്ധ റമദാനു ഷരീഫ് നമ്മൾക്ക് ഒരുക്കി തന്നത്. ഒരു അതിഥി നമ്മളിലേക്ക് കടന്നു വന്നു. ആ അതിഥി നമുക്ക് ഒരുപാട് വിശിഷ്ടമായ, വ്യത്യസ്തമായ ഒരുപാട് നന്മകളുമായിട്ടാണ് കടന്നു വന്നത്, ഒരുപാട് വിഭവങ്ങളുമായിട്ടാണ് കടന്നു വന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഓരോന്നിനും 70 ചില്ലാനും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമല്ലേ റമദാൻ മാസത്തിൽ. അതേപോലെ പാപങ്ങൾ മുഴുവനും കരിച്ചു കളയുന്ന യാന്ത്രിക ശക്തിയുള്ള ഒരു പ്രത്യേകമായ രീതിയിലുള്ള കടന്നുവരവാണ് റമദാൻ മാസം. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ പാപങ്ങൾ മുഴുവനും കരിച്ചു കളയുന്നു എന്നാണ്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അതിഥിയെ നമ്മളിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ആ അതിഥിക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്ത് ആ അതിഥിയെ നാം മാന്യമായി സൽക്കരിച്ചുകൊണ്ട് അതാ പറഞ്ഞ് തിരിച്ചയക്കാനുള്ള സമയം അടുത്തുപോയിരിക്കുകയാണ്. ഇനി ആ അതിഥി പോകാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ അതിഥിയെ വേണ്ടതുപോലെ പരിചയപ്പെട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മാനസികമായി ശാരീരികമായി അടുത്ത് ആ അതിഥി ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ചെയ്ത് ആ അതിഥിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് പോകാൻ നേരത്ത് ആ അതിഥിയുടെ കൂടെ തന്നെ പോയി അദ്ദേഹം വാഹനത്തിൽ കയറുന്നതുവരെയും അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകൾ, ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത് വീണ്ടും അതാ വാഹനപ്പുറത്ത് കയറാൻ നേരത്ത് വല്ലാതെ അങ്ങ് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പിരിയുന്ന ഒരു ആതിഥ്യ മര്യാദ നാം പഠിച്ചവരാണ്. അത് ഈ വിശുദ്ധ റമദാനു ഷരീഫാകുന്ന വിശിഷ്ട ിയോട് സത്യവിശ്വാസികളായ നമ്മൾ കാണിച്ചിട്ടുണ്ടോ? ഇനി കാണിക്കാനുള്ള അവസരമാണ്. ഇനി ഈ അതിഥിയെ പറഞ്ഞയക്കാൻ, അതിഥിക്ക് നൽകാനുള്ള സമ്മാനങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കേണ്ട തിരക്കിലാണ് നമ്മൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാപ്പകലുകൾ. അത് ലൈലത്തുൽ ഖദ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന രാത്രികളാണ്. 1084 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുന്നത്. ആ പ്രതിഫലവുമായിട്ടാണ് നമ്മുടെ അതിഥി നമ്മളിൽ നിന്ന് വിട പറയേണ്ടത്. കടന്നു വരുമ്പോൾ തന്നെ അല്ലാഹുവിനോട് നമ്മൾ സദാസമയവും പറയാൻ തുടങ്ങി. ആ അതിഥി കൊണ്ടുവന്ന ഏറ്റവും നല്ല വിശിഷ്ടമായ വിഭവം അത് നമ്മൾ കഴിക്കുന്നത് പോലെ ആ അതിഥി നമ്മൾക്ക് കൊണ്ടുവന്നത് എന്താണ്? اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وتلقاء وخلصاء
ഉമനാമിനൻ വജാലുത്തായിക്ക وتلقائك وخلصائك وأمنائك من النار എല്ലാ ദിവസവും തറാവീഹിന്റെ ശേഷം അതുപോലെ നമ്മുടെ ദുആകളിലെല്ലാം നമ്മൾ ദുആരക്കുകയാണ്. പടച്ചവനെ, ഈ റമദാനു ഷെരീഫ് കടന്നു വന്നിരിക്കുന്നത് ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മില്ലയാലി ഷഹ്‌ർ റമദാൻ. റമദാനിന്റെ എല്ലാ രാപ്പകലുകളിലും എല്ലാ രാത്രികളിലും പ്രത്യേകിച്ച് നീ ധാരാളം ആളുകളെ നരകമോചനം നൽകുന്നുണ്ട് അല്ലാ. അതേപോലെ തന്നെ ഹിസാബ് എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട് അല്ലാ. അതേപോലെ തന്നെ ഖബറിന്റെയും നരകത്തിന്റെയും അദാബിൽ നിന്ന് നിർഭയത്വം നൽകുന്നുണ്ട് അല്ലാ. അതുകൊണ്ട് അല്ലാഹുവേ, നീ ആ നരകമോചനത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അതേ വജല്ല മിന്നുത്തഖായിക വതുലഖായിക, ഹിസാബിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. വഹുലസായിക മിനന്നാർ, നരകാഗ്നിയിൽ നിന്ന് ഖബറിന്റെ അദാബിൽ നിന്ന് നീ ഞങ്ങൾക്ക് നിർഭയത്വം നൽകണേ അല്ലാ. ദുആ ചെയ്യുകയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ രാത്രിയിൽ മുസ്ലിമീങ്ങൾ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ കാണുന്നതിനനുസരിച്ചുകൊണ്ടാണ്. അപ്പൊ റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ നമ്മൾ തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്, അതേപോലെ തന്നെ പല സൽക്കർമ്മങ്ങളും ചെയ്യുകയാണ്, നാളത്തെ നോമ്പിനു വേണ്ടി റെഡിയാകുകയാണ്, പിറ്റേത്തെ പകലിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ ആദ്യത്തെ രാത്രിയിൽ അതാ അല്ലാഹു സുബ്ഹാനഹു വതആല 100,000,000 ആളുകൾക്ക് നരകമോചനം നൽകുകയാണ്. 100,000,000 ആളുകൾക്ക് ഖബറിന്റെ ഫിതനയെ തൊട്ട് നിർഭയത്വം നൽകുകയാണ്. 100,000,000 ആളുകൾക്ക് അല്ലാഹു തആല ഹിസാബ് എളുപ്പമാക്കി കൊടുക്കുകയാണ്. ഇതിൽ അധിക ആളുകളും പെടാറുണ്ടോ? മാസം കാണാനും വിവരം അറിയാനും കുറച്ച് വൈകിപ്പോയാൽ തന്നെ തറാവീഹ് നിസ്കാരത്തിലും അന്നത്തെ ദുആയിലും പലരും പങ്കെടുക്കുന്നില്ല. കാരണം നാളെ എന്തായാലും റമദാന് ഉറപ്പാണ്, നാളെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ലിസ്റ്റിൽ നമ്മൾ പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ ആദ്യത്തെ ലിസ്റ്റിൽ നരകമോചനം നൽകിയ 100,000,000 ആളുകൾ, അവരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ പിറ്റേ ദിവസം അല്ലാഹു അതിന്റെ ഇരട്ടി നരകമോചനം നൽകുന്ന സമയത്ത് അതിനെതിരായി സംസാരിച്ചു പോയാൽ, ഇന്നലെ അല്ലാഹു മോചനം കൊടുത്ത ആരെങ്കിലും ഒരാൾ പിറ്റേ ദിവസം എതിരായി സംസാരിച്ചു പോയാൽ അവൻ രണ്ടാമത്തെ ദിവസത്തിന്റെ നരകമോചനത്തിന്റെ ലിസ്റ്റിലും പെടുന്നില്ല. നരകമോചനം ഓരോ ദിവസവും ഇങ്ങനെ എണ്ണം കൂടിക്കൂടി പോരുകയാണ്. അവസാനമാകുമ്പോ അത് അതാ 100,000,000 ആളുകളെയാ അഥവാ 1,00,000,000 ആളുകളെ നരകമോചനം നൽകുകയാണ്. അതിൽ പെടാനുള്ള ഒരു അവസരമാണ് നമുക്കല്ല ചെയ്തു തന്നിട്ടുള്ളത്. അർഹമുർ റഹീമായ അല്ലാ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അത്ഖിനീ മിനന്നാർ,
اللهم اعتقني من النار وادخلني الجنه يا رب العالمين നീ എനിക്ക് നരകമോചനം നൽകണേ അല്ലാ സ്വർഗീയ പ്രവേശനം നൽകണേ അല്ലാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി അവസാനത്തെ പത്തിൽ ദുആ ചെയ്യുകയാണ് എല്ലാ ദിവസവും ദുആ ചെയ്യുകയാണ് അല്ലാഹുമ്മ അതിഖ് റിഖാബനാ വറിഖാബ ബാഇനാ വഉമ്മാതിനാ മിനദ്ദൈനി വൽമളാലിമി വന്നാർ കാരണം അല്ലാഹുവിനോട് ഇരന്നു വാങ്ങേണ്ട വിഷയമാണത് ചോദിച്ചു വാങ്ങേണ്ട വിഷയമാണത് കാരണം സഹോദര നരകം എന്ന് പറയുന്നത് ആ നരകത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പരിശുദ്ധമായ മൂന്നാക്കൽ സ്വലാത്ത് ബായാറ് തങ്ങൾ പാപ്പയുടെ ദുആക്ക് വേണ്ടി വന്ന മുഅ്മിനീങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഈ രാത്രിയിലെങ്ങാനും നമുക്ക് ആ നരകാവകാശികളിൽ നിന്ന് മോചനം കിട്ടിയില്ല എങ്കിൽ നമ്മളെ എങ്ങാനുമല്ല ഈ മജ്ലിസിൽ വെച്ച് ദുആ കബൂലാക്കിയില്ല എങ്കിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കണേ നരകത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആയിരം സ്ഥലത്ത് അല്ലാഹു താക്കീത് ചെയ്തതാണ് ആയിരം സ്ഥലത്ത് അല്ലാഹ നരകത്തെ സംബന്ധിച്ച് താക്കീത് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും നരകത്തെക്കുറിച്ച് പറയുമ്പോ നരകത്തിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ അതാ അതേപോലെ തന്നെ ആയിരം സ്ഥലത്ത് സ്വർഗത്തെക്കുറിച്ചുമല്ല പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സ്വർഗവും അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് നേടേണ്ടതാണ് നരകമോചനവും നേടേണ്ടത് പടച്ച റബ്ബിന്റെ ഔദാര്യം കൊണ്ടാണ് അത് ചോദിക്കാതെ ഒരാൾക്കും നൽകപ്പെടൂല ചോദിച്ചു വാങ്ങേണ്ട വിഷയമാണ് നരകമോചനം അതേ സ്വർഗീയ പ്രവേശനം അതിനാവശ്യമായ മൂല്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകണം അറിയില്ലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയിരം തവണ നരകത്തെക്കുറിച്ച് പറഞ്ഞു ആയിരം തവണ സ്വർഗത്തെ കുറിച്ചും അല്ല ഖുർആനിൽ പറഞ്ഞു പക്ഷേ ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് നരകത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ വ്യത്യാസം കാണുന്നുണ്ട് എന്താണ് വ്യത്യാസം എന്റെ ചെറുപ്പക്കാരായ കരലിന്റെ കഷ്ടങ്ങളായ യുവാക്കൾ ഉമ്മമാരെ ആലോചിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറയുന്നതായി കാണാം ലഅം ലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇല്ല അംല അന്ന ജഹന്നമ ജഹന്നമെന്ന നരകത്തെ നാമിതാ നിറച്ചു കളയുമെന്നാണ് നരകത്തെ നമ്മൾ നിറച്ചു കളയുമെന്നാണ് അതാ അതിൻ്റെ വാര് നിറയുന്നത് വരെ ആ നരകത്തിൽ നമ്മൾ മനുഷ്യരെയും ജിന്നുകളെയും നിറച്ചു കളയുമെന്നാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ് വലഖദ് ദറഇനാ ലിജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസ അതാ നമ്മൾ നരകത്തെ നിറച്ചു കവിക്കും നരകത്തിൽ നാം നിറച്ചു കവിക്കുന്നത് മനുഷ്യരെയും ജിന്നുകളെയുമെന്നാണ് നരകത്തിന്റെ പള്ള നിറച്ചു കൊടുക്കുമെന്നാണ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് വഖൂദുഹന്നാസു വൽ ഹിജാറ
നരകത്തിൽ കത്തിയാളുന്നത് പെട്രോളല്ല, നരകത്തിൽ കത്തിയാളുന്നത് ഗ്യാസല്ല, നരകത്തിൽ കത്തിജ്വലിക്കുന്നത് പെട്രോളിനേക്കാൾ അതേ ഇന്ധനത്തെക്കാൾ ഗ്യാസുകളേക്കാൾ പവറുള്ള വലിയ അതാ മനുഷ്യരെയും കല്ലുകളെയുമാണ്. അള്ളാഹു പറഞ്ഞ സ്ഥലത്തൊക്കെ ഏകദേശം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നരകത്തിന്റെ വാര് നിറക്കുമെന്ന, നരകത്തിന്റെ പള്ള നിറക്കുമെന്ന, നരകത്തിൽ കത്തി അമരുമെന്നാണ് അതേ നരകാവകാശികളുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. അവര് അഞ്ചോളം ദുആ അള്ളാഹിനോട് നടത്തുമെന്നാണ്. നാല് ദുആക്ക് അള്ളാഹ മറുപടി കൊടുക്കും, അഞ്ചാമത്തെ ദുആക്ക് മറുപടിയില്ല. ആ നാല് ദുആയിലും അവര് പറയുന്നത് അള്ളാഹുവേ ഈ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെയൊന്ന് മോചിപ്പിച്ച് ഞങ്ങളെ ജീവിതത്തിലേക്കൊന്ന് നീ തിരിച്ചു കൊണ്ടുപോയാൽ ഞങ്ങളെ ഈ നരകത്തിലേക്ക് വരാനുള്ള ഒരു പണിയും ഞങ്ങൾ ചെയ്യൂല. അല്ലാ ആ സമയത്ത് അള്ളാഹുവിന്റെ മറുപടിയായി വരികയാണ്. അല്ലാ ചോദിക്കുകയാണ് ഇതിനെക്കുറിച്ച് നിനക്ക് ബോധവാന്മാരാക്കാൻ പറ്റിയ ഈ ഭയാനകരമായ ശിക്ഷയെ സംബന്ധിച്ച് നിന്നോട് താക്കീത് ചെയ്യുന്ന 124,000 വരുന്ന അംബിയാ മുർസലീങ്ങൾ കടന്നു വന്നില്ലയോ? എന്റെ ദൃഷ്ടാന്തങ്ങൾ പാരായണം ചെയ്യപ്പെട്ടില്ലയോ? അതാ മറുപടി പറയുകയാണ്. രണ്ടാമതും ചോദിക്കുകയാണ്, അല്ലാഹുവേ നീ ഞങ്ങളെ ഒരു സെക്കൻഡ് ഈ നരകത്തിൽ നിന്നൊഴിവാക്കി ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങളെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് വേണ്ടായി തരങ്ങളുണ്ട്, അതല്ലാത്ത നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താമല്ലാ. അള്ളാഹുവിനോട് പറയുമ്പോ അള്ളാഹു അപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് അതിനെ ആവശ്യമായ നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്ന സമയത്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ലഹരിയുടെയും പലിശ ഇടപാടിന്റെയും ഹറാമായ ചുറ്റുപാടുകളിലൂടെ നിങ്ങൾ ജീവിക്കുമ്പോ അതിനെ വിരോധിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ കടന്നു വന്നിട്ടില്ലേ? അതാ ആലിമീങ്ങൾ നിങ്ങൾക്ക് ഉത്ബോധനം നടത്തിയില്ലേ? പരിശുദ്ധ ഖുർആനെ ഓതിയിട്ട് നിങ്ങൾക്കതിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നിട്ടില്ലേ? അതുകൊണ്ട് ഫദുഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ. അനുഭവിച്ചോ മക്കളെ, ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ അഭിമുഖീകരിക്കാനുണ്ടെന്നുള്ളത് നിങ്ങളന്ന് ദുനിയാവിൽ വെച്ച് മറന്നില്ലേ? നാഴികക്ക് 40 വട്ടം എല്ലാ ആലിമീങ്ങളും പറഞ്ഞില്ലേ റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 ഓ മൂന്നാക്കലിലെ സ്വലാത്തിന് വന്ന പെങ്ങളെ, അത് നിനക്ക് ഷോപ്പിങ്ങിന് പോകാനുള്ള 10 നിനക്ക് ഡ്രസ് എടുക്കാനുള്ള 10 പെരുന്നാളിന്റെ ഉടുപ്പുകൾ അനുവദനീയമായ മേഖലയിലൂടെ നീ വാങ്ങിക്കോ, വിരോധമല്ല. അവസാനത്തെ 10 നീ അടിച്ചു പൊളിച്ച് നീ മാർക്കറ്റുകളിൽ അങ്ങാടികളിൽ കഴിച്ചു കൂട്ടുന്നത്. അതാ ഇതിനെ സംബന്ധിച്ച് ബോധവാന്മാരാക്കി പണ്ഡിതന്മാര് നാഴികക്ക് 40 വട്ടം വാദം പറഞ്ഞു തന്നിട്ടും ഫദുഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ.
നിന്റെ ശരീരത്തെ അഗ്നിയാണങ്ങൾ വിഴുങ്ങിക്കളയുമെന്നാണ്. നീ കത്തിയമരുമെന്ന നരകത്തെ സംബന്ധിച്ചുള്ള ഭയാനകതയെ സംബന്ധിച്ച് നിനക്ക് വിവരം തന്നപ്പോ നീ അതിനെ വിസ്മരിച്ചു കളഞ്ഞില്ലേ മോളെ, നീ അതിനെ മറന്നില്ലേടാ മോനെ, അതിനെ നീ മൈൻഡ് ചെയ്തില്ലല്ലോ, അനുഭവിച്ചോ. ഒന്നിനും രണ്ടിനും മൂന്നിനും നാല് പ്രാർത്ഥനക്കും മറുപടി ഇങ്ങനെയാണ്. അഞ്ചാമതായി കരഞ്ഞ് 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 നരകാഗ്നിയിൽ കത്തിയമരുന്ന നരകാവകാശികൾ അള്ളാഹുവിനോട് പറയുമത്രേ, പടച്ച റബ്ബേ, ഈ ചൂടിൽ നിന്ന് ഒരു ചെറിയ ശമനം തരാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലാ, അതാ ഞങ്ങൾക്ക് ദാഹിക്കുന്നു അല്ലാ, ഞങ്ങൾക്ക് വെള്ളം വേണമല്ലാ, ഞങ്ങൾക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, നല്ല മഴ വർഷിപ്പിച്ചു തരണേ അല്ലാ. ഈ ആയത്തുകളുടെ മുഴുവൻ വിശദീകരണങ്ങളിലും ഇത് കാണാം. മഴ വർഷിക്കാൻ വേണ്ടി നരകാവകാശികൾ നരകത്തിൽ കത്തി അമർന്നുകൊണ്ട് അള്ളാഹനോട് ചോദിക്കുമ്പോ ആ സമയത്തതാണ് മറുപടിയൊന്നും കേൾക്കുന്നില്ല, ഒരു അക്ഷരം മിണ്ടുന്നത് കേൾക്കുന്നില്ല. മിണ്ടാതെ അവിടെ അനുഭവിച്ചോ എന്ന ഒരു പ്രഖ്യാപനം വരികയാണ്. ആരും മിണ്ടിപ്പോകരുത്, അനുഭവിച്ചോ എന്നൊരു പ്രഖ്യാപനം. അള്ളാഹുവിന്റെ വക്കലിൽ വരുന്ന അതിഭയങ്കരമായ ഒരു അവസ്ഥ അഭിമുഖീകരിക്കാനുണ്ട്. ആ സമയത്ത് മഴക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആകാശത്തിന്റെ ഭാഗത്ത് മേൽപോട്ടിങ്ങനെ നോക്കിയിട്ട് പടച്ചോലെ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, മഴ കിട്ടുമോ? അതാ കാർമേഘങ്ങൾ ഇങ്ങനെ കൂടി വരികയായി അനുഭവപ്പെടുകയാണ്. കാർമേഘങ്ങൾ ഇങ്ങനെ മേൽഭാഗത്തിലൂടെ വരുന്നത് പോലെ എന്തോ ഒരു സന്തോഷമാണ്. നരകത്തിൽ കത്തിയമരുന്ന മനുഷ്യന്മാര് പറയുന്നു, അതാ മഴ വരുന്നുണ്ട്, മഴ വരുന്നുണ്ടെന്ന സന്തോഷത്തോടെ അവര് മേൽപോട്ടിങ്ങനെ നോക്കി നിൽക്കുമ്പോ അതാ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മഴ നല്ല വിഷമുള്ള തേളിന്റെ മഴയോ, വിഷമുള്ള തേളുകളാണ് ആകാശത്തിൽ നിന്ന് മഴത്തുള്ളികൾ ഇറങ്ങി വരുന്നത് പോലെ ഇറങ്ങി വരുന്നത്. സുബ്ഹാനല്ലാഹ്, അതങ്ങ് മൂർദാവിലേക്ക് കുത്തുകയാണ്. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും നല്ല മൂർച്ചയോടെ ആ തേളുകൾ കുത്തുകയാണ്. വർഷങ്ങളോളം തേളുകളുടെ ആ തേളുകളുടെ പേമാരിയുടെ ഉള്ളിൽ അടിമപ്പെട്ടുകൊണ്ട് അതിൽ കത്തി അമരന്ന് പ്രയാസപ്പെടുമ്പോ വീണ്ടും അതാ കാർമേഘം ഇങ്ങനെ കൂടുന്നത് പോലെ കാണുകയാ, വീണ്ടും ഇങ്ങനെ കാർമേഘം കൂടുന്നത് പോലെ കാണുകയാ. ആ സമയത്ത് വീണ്ടും പറയുകയാണ്, വിഷമിക്കണ്ട, മഴ വന്നു പോയി, ചൂടിനൊരു സമാധാനം കിട്ടുമല്ലോ. അതാ ചൂടിനൊരു സമാധാനം കിട്ടുമല്ലോ, മഴ വന്നു പോയി എന്ന ആഗ്രഹത്തിനിങ്ങനെ മേൽപോട്ട് നോക്കി നിൽക്കുമ്പോ അതാ കാർമേഘങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് അനുഭവപ്പെടുമ്പോ വീണ്ടും വർഷിക്കപ്പെടുന്നു. അതാ വിഷമുള്ള പാമ്പിന്റെ മഴയാണ്, വിഷമുള്ള പാമ്പുകൾ ഇങ്ങനെ വർഷിക്കപ്പെടുകയാണ്. ഇതെന്തെങ്കിലും നോവൽ നോക്കി വായിക്കുകയല്ല, കഥ പുസ്തകം പറയുകയല്ല. സാദിഖുൽ മസ്ദൂഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണങ്ങളാണ്. തേളിനാലും അതുപോലെ തന്നെ വിഷമുള്ള പാമ്പിനാലുമുള്ള മടകൾ വർഷിക്കപ്പെടുകയാണ്. അപ്പോഴാണ് അവർ പ്രയാസപ്പെട്ടുകൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിരുന്നുവെങ്കിൽ അവരാഗ്രഹിച്ചുകൊണ്ട് അവരെ തൊണ്ട പൊട്ടുന്ന പ്രയാസപ്പെടുന്ന സമയത്ത് അതാ അവർക്കൊരു വെള്ളം കുടിപ്പിക്കപ്പെടാൻ തീരുമാനമാകുകയാണ്. മേൽഭാഗത്തിൽ നിന്നൊരു ദ്രാവകം ഇങ്ങനെ ഉറ്റി വീഴും പോലെ അനുഭവപ്പെടുകയാണ്. നേരത്തെ രണ്ട് പ്രാവശ്യവും മേൽപോട്ട് നോക്കുമ്പോൾ വർഷിച്ചത് തേളും പാമ്പുമാണ്. മൂന്നാമത് അവർക്ക് നല്ല ഒരു ദ്രാവക രൂപത്തിൽ ഇങ്ങനെ വരുന്നത് കാണുന്നു. സന്തോഷമായി, എല്ലാവരും സന്തോഷിച്ചു. അതായത് മഴ തന്നെയാണ്, മഴ തന്നെയാണ്. ദാഹിച്ച് തൊണ്ട പൊട്ടുകയാ. സുബഹാനല്ലാഹ്, നോക്കുമ്പോൾ അതെന്ത് വെള്ളമാണ്. ഇല്ല ഹമീമം വഗസാഖ. ദുനിയാവിൽ വെച്ചുകൊണ്ട് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു പോയ, മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും അടിച്ചുകളായി പോയ ആളുകൾ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, തറോബ, ഖാമാന, ഖറൂന് പോലെയുള്ള വൃത്തികെട്ട ആളുകളുടെ ഗുഹ്യ ഭാഗത്തിൽ നിന്ന് അതാ ഉരുകി ഒലിക്കുന്ന ചീഞ്ചലത്തിന്റെ മഴയാണ്. അതിങ്ങനെ വന്നു വായിലെ കുറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, രോമക്കുഴിയിലൂടെ തുളച്ചു കയറുന്ന അതിശക്തമായ ചൂടുള്ള ഹമീം വെള്ളമാണ്. വല്ലാത്ത നാറ്റം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ചീഞ്ചലത്തിന്റെ വെള്ളമാണ്, അതിലേറെ ചൂടാണ്. റസ്സാഖ് വെള്ളമാണ്. ആ വെള്ളം ഒരു തുള്ളി എങ്ങാനം ഈ ഭൂമിയിൽ പോയാൽ സൂറത്തുൽ വാഖിയയുടെ ആയത്തിന്റെ വിശദീകരണത്തിലാണ്. വസ്ഹാബുൽ ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമിം വഹമീം. ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അതേ ഹമീം വെള്ളമെങ്ങാനും ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു തുള്ളി ഉറ്റിപ്പോയാൽ പൊന്നു മുഅ്മിനീങ്ങളെ, ഈ ഭൂമിയിൽ പിന്നെ ഒരു പുൽക്കൊടി പോലും മുളക്കുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം? ബഹുമാനപ്പെട്ട ചരക്കാവരമ്പ് തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله നമ്മുടെ സദാതുക്കൾക്കും ആലിമീങ്ങൾക്കും എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘകാലം നമുക്ക് സേവനം അവരുടെ നേതൃത്വത്തിലായി സേവനം ചെയ്യാൻ അല്ലാഹു നമുക്കും അവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, എല്ലാവരും ഇരിക്കും. ആ നിലക്ക് നരകത്തിൽ നിന്ന് അതാ നരകാവകാശികൾക്ക് കുടിപ്പിക്കപ്പെടുന്ന ഹമീമ വെള്ളം അതങ്ങാനും ഈ ഭൂമിയിൽ ഒരിറ്റി ഉറ്റിപ്പോയാൽ മാനബത്ത മിനൽ അർളി പിന്നെ ഈ ഭൂമിയിൽ ഒരു ചെടി പോലും മുളക്കൂല. അറിയില്ലേ പുന്നാര സഹോദരങ്ങളെ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് അതാ നരകത്തെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നടത്തുമ്പോ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു, യാ ജബ്രായീൽ, ഓ ജിബ്രീൽ അലൈഹിസ്സലാമേ, നരകം അത് ഏഴോ എട്ടോ സെക്ഷനായിട്ടുണ്ടല്ലോ, ഏഴോളം സെക്ഷനാണ്, ദറജകളാണ് നരകത്തിനുള്ളത്.
ആവിയ എന്ന് പറയുന്ന നരകമുണ്ട്, ഹുത്തമ എന്ന് പറയുന്ന നരകമുണ്ട്, അതേ സഈർ എന്ന് പറയുന്ന നരകമുണ്ട്, ജഹന്നമെന്ന് പറയുന്ന നരകമുണ്ട്, ദർഗത്തുന്നതാ തുടങ്ങിയ പേരുകളുള്ള നരകമാണ്. അതാ ജഹന്നമെന്ന നരകത്തെ സംബന്ധിച്ച് യാ ജിബ്രീൽ അലൈഹിസ്സലാമേ, സിഫിലി ജഹന്നമാ, എനിക്ക് ജഹന്നമൊന്ന് വിശദീകരിച്ചു തരുമോ? ജഹന്നമെന്ന നരകത്തെ സംബന്ധിച്ചൊന്ന് വിശദീകരിച്ചു തരുമോ? ഒരു വണ്ടി വന്നതാണ്, ഇൻഷാല്ലാ തങ്ങൾ വരുമ്പോൾ അറിയിക്കും എല്ലാവരോടും. പല നേതാക്കളും പണ്ഡിതന്മാരും സയ്യിദന്മാരൊക്കെ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരും. ഇന്നിവിടെ ആത്മീയ സമ്മേളനമാണ്. ധാരാളം മഹാന്മാർ നേതാക്കൾ, അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ബർക്കത്തും നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ വന്നേരായ സയ്യിദവർകൾ വരുമ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യും. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ അവരുടെയൊക്കെ ദുആ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, നരകമോചനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട രാത്രിയാണ്. സ്വർഗപ്രവേശനത്തിന് വേണ്ടി അള്ളാഹുവിനോട് കാര്യമായി ദുആ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് പാപഭംഗിലമായ ഹൃദയവുമായി കടന്നു വന്ന് ഈ മഹത്തായ മജ്ലിസ് നമുക്ക് നേതൃത്വം നൽകുന്ന വലിയ അസറുള്ള മഹാനായ സയ്യിദുന ബായാർ തങ്ങൾ ഉപ്പാപ്പ, അള്ളാഹുവേ നീ അഹ്മത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ. അള്ളാ മഹാനവറുകളുടെ ദുആക്ക് പൂർണ്ണമായി സംബന്ധിച്ച്, നമ്മളെപ്പോഴും ദുനിയാവുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്, നമ്മളെല്ലാവരുടെ ആവശ്യങ്ങളും രോഗങ്ങളും മാറി കിട്ടണം, അതുപോലെ തന്നെ ജോലി ശരിയായി കിട്ടണം, അതുപോലെ തന്നെ പല പ്രയാസങ്ങളുണ്ടൊക്കെ ശരിയായി കിട്ടണം. മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ട പലരും ഈ മജ്ലിസിലുണ്ട് എനിക്കറിയാം. ഒരുപാട് ബ്ലഡ് ക്യാൻസർ പിടിച്ച ആളുകൾ, അതേപോലെ ഒരുപാട് വിഷമമുള്ളവരുണ്ട്. അള്ളാഹുവേ എല്ലാവർക്കും ഈ രാത്രിയുടെ ശറഫ് കൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് ഈ മജ്ലിസിൽ വെച്ച് നീ പരിഹാരം നൽകണേ. അള്ളാ ആയിരക്കണക്കിന് പരിഹാരങ്ങൾ കിട്ടിയ മജ്ലിസാണ് റബ്ബേ. ആലപ്പുഴ ജില്ലയിലുള്ള ഒരു സഹോദരി, ആ സഹോദരിയുടെ കുട്ടി സംസാരിക്കാതെ മൂന്നാക്കൾ സ്വലാത്തിന് സംബന്ധിച്ചുകൊണ്ട് ബായാർ തങ്ങൾ ഉപ്പാപ്പയിൽ നിന്ന് വെള്ളം മന്തിരിച്ച് വാങ്ങിയിട്ട് സംസാരശേഷി കിട്ടിയത് കഴിഞ്ഞ രണ്ട് സ്വലാത്തിന് മുമ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അറിയാൻ സാധിച്ചത് അതൊരു ചെറിയ ഉദാഹരണം മാത്രം. നൂറുകണക്കിന് വലിയ വലിയ മാരക രോഗങ്ങൾ ഡോക്ടർമാർ മുഴുവനും കൈയൊഴിഞ്ഞ പല അസുഖങ്ങൾക്കും അള്ളാഹു മഹാനായ ബായാർ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരന്ന് സ്വലാത്തു ചൊല്ലി മന്ദിരിച്ചുകൊണ്ട് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ഇഷ്ക് വെച്ചുകൊണ്ട്, തങ്ങളെ വല്ലാണ്ടങ്ങ് മഹബത്ത് വെച്ചുകൊണ്ട്, അവിടത്തേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത അനുകൂലങ്ങളുടെ, നേടിയെടുത്ത ഗുണങ്ങളുടെ, ശമനങ്ങളുടെ, മുറാദ് ഹാസിലായ വിവരങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവിടെ വായിക്കുകയാണെങ്കിൽ യഹ്യാ നഈമി ഉസ്താദിന് എത്രയോ സമയം വേണ്ടി വരും, മറ്റുസ്താദുമാർക്ക് സമയം വേണ്ടി വരും. അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. നാൾക്കുനാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പരിശുദ്ധമായ മഹത്വം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും ബായാർ തങ്ങൾ പറയാറുള്ളത് പോലെ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാണ്. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ, അല്ലാഹുവിന്, അല്ലാഹു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ആ വലിയ ഫദ്ല് അതിങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അതിനൊരു സബബ് മഹാനായ സയ്യിദുന ബായാർ തങ്ങൾ, അതുപോലെ നമ്മുടെ സദാത്തുക്കൾ, നമ്മുടെ ആലിമീങ്ങൾ, അള്ളാഹുവേ നീ എല്ലാവർക്കും ആഫിയത്ത് നൽകണേ. അള്ളാ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാൽ ഇന്ന് രാത്രിയും എപ്പോഴും നമ്മൾ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ദുനിയാവിനല്ല, അതേ സമയത്ത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ദുനിയാവിന്റെ നന്മകൾ നമ്മൾക്ക് അള്ളാഹു നൽകണം, ആഖിറത്തിന്റെ നന്മകളും നൽകണം. പക്ഷേ വളരെ പ്രധാനമായി അത് രണ്ടും നമ്മൾക്ക് അള്ളാഹു നൽകിയില്ലെങ്കിലും പരാതിയില്ല. വഖിനാ അദാബന്നാർ,
കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് മോചനം കിട്ടണോ? അതിനുവേണ്ടിയാണ് ഈ രാത്രിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓ പൊന്നുമോനെ, ഈ പരിശുദ്ധമായ മജ്‌ലിസ് തൗബ ചെയ്യാനുള്ള ഒരവസരമായി ഉപയോഗപ്പെടുത്തണേ. കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ, ഞാൻ പറഞ്ഞു വന്നത് ആ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ നമ്മളുടെ കയ്യിലുള്ള മൂല്യങ്ങളൊന്നും നമുക്കില്ല. അതേ സമയത്ത് നമുക്ക് അള്ളാഹു തന്ന അവസരങ്ങളാണ് ഇത്തരം മജ്‌ലിസുകൾ കേട്ടോ. അതാ മഹാനായ ജബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു ആരോടും ചിരിക്കാറില്ല, ആരോടും ചിരിക്കാറില്ല. വലിയ സൂഫി വര്യനാണ്, മഹാനാണ്. അതാ ചോദിക്കപ്പെട്ടു ജബഈ ഇബ്നു ഖിറാജ് തങ്ങളെ, എന്തേ ആരോടും ചിരിക്കുന്നില്ല, എങ്ങനെയാണ് ഞാൻ ചിരിക്കുക? നരകത്തെക്കുറിച്ചൊരു മിനിറ്റ് ആലോചിച്ചാൽ ചിരിക്കാനുള്ള അധികാരമുണ്ടോ? ചിരിക്കാനുള്ള അധികാരമില്ല. فليضحكوا قليلا وليبكوا كثيرا. നിങ്ങൾ ധാരാളമായി കരഞ്ഞോളൂ മോനെ. എന്തിനാണ് കരയുന്നതെന്നറിയോ? ആ കണ്ണുനീര് നാളെ നരകത്തിന്റെ തീനത്തെടുക്കാനുള്ള വലിയ മരുന്നാണ് കേട്ടോ. അതെ പൊന്നുമോനെ, മോളെ, നിന്റെ ഈ ചിരിയുണ്ടല്ലോ, അത് നിന്നെ നരകത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് പൊട്ടിച്ചിരിച്ച് സമയം കളയണ്ട. ജബഈ ഇബ്നു ഖിറാജ് തങ്ങൾ ചിരിക്കാറില്ല. അവസാനം അവിടെ നിന്ന് വഫാത്താകുകയാണ്. വഫാത്താകുന്ന സമയത്ത് കണ്ടോ, അവിടുത്തെ ജനാദ കണ്ടവര് മുഴുവനും പറയുന്നു, ഇബ്നു ഖിറാജ് മരിച്ചിട്ടില്ല. ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹുവിന് സമാനമായ സംഭവമാണ്. ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ അതാ ജനാദ എടുക്കാൻ സമയമായി, പക്ഷേ മക്കൾ അനുവദിക്കുന്നില്ല. എന്തേ കാരണം? വാപ്പ മരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. കാരണം, വാപ്പാന്റെ കിടത്തം കണ്ടാൽ എന്തോ വാപ്പ ഒരു സന്തോഷത്തിന്റെ മയക്കത്തില പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ച മയ്യത്തായി കിടക്കുന്നു. മക്കൾ പോലും മയ്യത്തെടുക്കാൻ സമ്മതിക്കുന്നില്ല, ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് ദഖീഖുൽ ഈദ് തങ്ങൾ. അതേപോലെ ജബഈ ഇബ്നു ഖിറാജ് തങ്ങൾ ആ സമയത്തല്ലേ മോനെ മയ്യത്ത് എടുക്കാതെ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഒരാള് ഒരു അശരീരി വിളിച്ച് പറയുന്നു, ഓ മയ്യത്ത് എടുത്തോളൂ, കാരണമെന്തേ? ഖബറിന്റെ കരയിൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ജനാദയെ താങ്ങിപ്പിടിച്ച് ആറടി മണ്ണിലേക്ക് താഴ്ത്താൽ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹബീബായ തങ്ങള് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അദബ് കേട് വന്നു പോകണ്ട. ഈ ശബ്ദം കേട്ടപ്പോഴല്ലേ ദഖീഖുൽ ഈദ് തങ്ങളുടെ മക്കള് ആ മനുഷ്യന്റെ ജനാദ കൊണ്ട് പോയി മറമാടിയത്. അതാ ദഖീഖുൽ ഈദ് തങ്ങളെ മക്കാപരിശുദ്ധമായ ജനാദ കൊണ്ട് പോയി ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോ അതാ ഉള്ളിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വരുന്നു, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജഇ ഇലാ റബ്ബിക്കി റാളിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി.
റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ജനാസ കൊണ്ട് പോയി ആറടി മണ്ണിലേക്ക് വെക്കുമ്പോഴും ഈ ആയത്ത് കേട്ടിട്ടുണ്ട്. ആ ആയത്ത് സ്വർഗീയ അവകാശികളെ സ്വാഗതം ചെയ്യുന്ന ആയത്താണ്. ഭാഗ്യവാൻമാരായ ആളുകൾ അതാണ്. എന്റെ ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹുവിന് ഈ വലിയ പവർ കിട്ടാൻ കാരണമെന്നറിയോ? ജീവിതത്തിൽ അനാവശ്യം സംസാരിച്ച് സമയം കളയാറില്ല, ആരോടും പൊട്ടിച്ചിരിക്കാറില്ല, ആരെയും ചിരിപ്പിക്കാറില്ല, ആരോടും കോമഡി പറയാറില്ല. എപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സാണ്. ജബയ് ബിൻ ഖിറാജ് തങ്ങളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോ അതാ ഒരു കുളം കാണുകയാണ്. ആ കുളത്തിൽ ഉളുവെടുക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു ചെറിയ പൈതൽ വന്നുകൊണ്ട് ആ കുളത്തിന്റെ കരയിൽ ഇരുന്ന് കരയുകയാണ്. ചോദിച്ചു, മോനെ നീ എന്തിനാണ് കരയുന്നത്? അതെ, ഞാൻ കരയുന്നത് ഞാൻ ഖുർആനിൽ ഒരായത്ത് കണ്ടു. നരകത്തെ തൊട്ട് സൂക്ഷിച്ചു കൊള്ളണമെന്ന അല്ലാഹുവിന്റെ നിർദ്ദേശം. മാത്രമല്ല, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനെയാണ്, കല്ലുകളെയാണ്. അതോർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് ഉസ്താദേ. ജബയ്യ് ബിൻ ഖിറാജ് തങ്ങൾ ചോദിച്ചു, മോനെ നീ ചെറിയ കുട്ടിയാണല്ലോ, ബുലൂഗാവാത്ത നിന്നെ അല്ലാഹു നരകത്തിലിടുമെന്ന് ആരെങ്കിലും നിന്നെ ഭയപ്പെടുത്തിയതാണ്? ഒരിക്കലും തന്നെ ചെറിയ മക്കളോട് നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്നതിന് പകരം റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അവന്റെ വിശാലമായ സ്വർഗീയ ആരാമങ്ങളെക്കുറിച്ച്, സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട വിഷയം അതാണ്. പ്രായമാകാത്ത മക്കളോട് നരകത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കാൻ പാടില്ല. സാന്ദർഭികമായി പറയുന്നു, നമ്മളെ മക്കളെയൊക്കെ ആത്മീയമായി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാര് പലപ്പോഴും നമ്മുടെ മക്കളോട്, മോനെ അതെടുക്കാൻ പാടില്ല, അല്ലാഹു നരകത്തിലിടും എന്ന് പറഞ്ഞ് കുട്ടിയെ പേടിപ്പിക്കാൻ പാടില്ല. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ് ആ പേടിപ്പിക്കുന്നതിന് പകരം. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് വേറെ എന്തൊക്കെയോ ചിന്തകളാണ് വരിക. അതേസമയത്ത് മോനെ അത് നീ എടുക്കാതിരുന്നാൽ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയേണ്ട. മോനെ തേനിന്റെ പുഴയില്ല, കള്ളിന്റെ പുഴയില്ല, മനോഹരമായ പരവതാനിയില്ല, ജന്നാത്തു അദിനിന്ദ ജിരീമിന്ദ തിയല്ലല്ലാർ. അതേ അരുവികളിലൂടെ ഒഴുകിപ്പോകുന്ന മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുള്ള മനോഹരമായ സ്വർഗീയ കൊട്ടാരമുണ്ട്. ആ സ്വർഗത്തിൽ ആരോടും ഒന്നും ചോദിക്കേണ്ടതില്ല. നീ എന്ത് പഴമാണോ ഉദ്ദേശിക്കുന്നത്, ഈ റുമ്മാമ്പഴത്തിനേക്കാളും നല്ല മനോഹരമായ റുമ്മാൻ സ്വർഗീയ ലോകത്ത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ മുമ്പിൽ അല്ലാഹു കൊണ്ടുതരും. മോനെ ചെറിയ കുട്ടിയോടത് പറയുമ്പോ ഈ കുട്ടി ഇത് ആരാന്റെ മുതലാണ്, തിന്നാൻ പാടില്ല, ഇത് തിന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കലുള്ള റുമ്മാൻ പഴം കിട്ടുമെന്ന പടച്ച റബ്ബിനെ കുറിച്ചുള്ള മധുരമായ ചിന്ത മനസ്സിൽ പൂമൊട്ട് വിരിഞ്ഞാൽ അങ്ങനെയാണ് കുട്ടികളെ ആത്മീയമായി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അതേസമയത്ത് നരകത്തെ കുറിച്ച് പേടിപ്പിക്കാൻ പാടില്ല. എന്നാൽ ഈ ചെറിയ കുട്ടി എവിടെ വെച്ച് കരയുകയാണ്?
ജബഈബിന് ഖിറാജ് തങ്ങൾ പറഞ്ഞു, മോനെ പേടിക്കണ്ട, നീ ചെറിയ കുട്ടിയാണ്, നീ നരകത്തെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. കാരണം ചെറിയ മക്കളെ പ്രായപൂർത്തിയാകുന്ന സമയം വരെ ഒരു സെക്കൻഡ് പോലും അല്ലാ ചോദ്യം ചെയ്യൂല. പടച്ച റബ്ബിന്റെ കാരുണ്യമൊന്ന് ആലോചിക്കണേ മോനെ. ഇത് ജബഈബിന് ഖിറാജ് തങ്ങൾ പറയുന്നതിനേക്കാള് മുമ്പ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച റബ്ബിനെ കുറിച്ച് നല്ല വിശ്വാസം നമുക്ക് വേണം. 15 വയസ്സ് വരെയുള്ള ആണുങ്ങൾ ഏകദേശം പ്രായപൂർത്തിയാകുന്ന ആ 15 വയസ്സ് വരെയുള്ള ഒരു സെക്കൻഡ് പോലും പടച്ചറബ് ചോദ്യം ചെയ്യൂല. ഇബാദത്തുകൾ കുറഞ്ഞുപോയി എന്നതിന്റെ ഒരു തെളിവ് കൂടി അതിലുണ്ട് കേട്ടോ. ഒരു 10-60 കൊല്ലം ജീവിക്കുന്ന മനുഷ്യന്റെ 15 കൊല്ലത്തെ ജീവിതം മാറ്റിവെക്കുക, പിന്നെ അയാൾക്ക് 60-ൽ നിന്ന് 15 പോയാൽ 45, അതിൽ പകുതിയും അയാൾ ഉറങ്ങിയിട്ട് കഴിഞ്ഞു പോയില്ലേ. പിന്നെ കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തിൽ അയാൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, എത്ര നിസ്കരിച്ചിട്ടുണ്ട്, എത്ര ആരാധനകൾ നിർവഹിച്ചിട്ടുണ്ട്. ആരാധനകളൊക്കെ പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിരിക്കുമോ? ആ റബ്ബിന്റെ വക്കലിലുള്ള പ്രതിഫലം കിട്ടാ അത് കാരണമാകുമോ? പടച്ച റബ്ബ് സ്വീകരിക്കാൻ അത് നിമിത്തമാകുമോ? ആലോചിക്കാനുള്ള ഒരു ഉത്ബോധനത്തിന്റെ വേദി കൂടിയാണിത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് നല്ല ബോധമുണ്ടാകണം. ആ കുഞ്ഞ് കരഞ്ഞ ജബഈബിന് ഖിറാജ് തങ്ങൾ സമാധാനിപ്പിച്ചപ്പോ ആ പൊന്നുമോനെ പറയുന്നു, ഉസ്താദേ ശരിയാണ്, കുട്ടികളെ നരകത്തിലൂടൂല, പക്ഷേ എന്റെ വീട്ടിൽ എന്റെ ഉമ്മ അടുപ്പത്ത് തീ കത്തിക്കുമ്പോ വലിയ വിറകിന്റെ കൊള്ളികൾ വെക്കുമ്പോ അതിന് ശക്തിയായി തീ പിടിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കൊള്ളി കഷ്ണങ്ങൾ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൂടെ ആ ഉമ്മ, ഞാൻ ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞത് അതാ തീയിന് ശക്തി കൂടാനാണ്. അതുകൊണ്ട് എനിക്ക് ഭയമാകുന്നു തങ്ങളെ, എനിക്ക് പേടിയാകുന്നു ഉസ്താദേ. ഞാനങ്ങനെ ഒരു പൊളിക്ക കഷ്ണത്തിൽ പെട്ടുപോയാൽ ഈമാനുള്ള കൽബിലെപ്പോഴും പേടിയാണ് നരകത്തെക്കുറിച്ച്. ആ നരകത്തിനെ കുറിച്ച് സിഫ്ലി ജഹന്നമാ നരകം എനിക്കൊന്ന് വിശദീകരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ 1000 കൊല്ലം ആ നരകത്തെ കത്തിച്ചപ്പോ ആ ജഹന്നമിന്റെ ആളിക്കത്തുന്ന തീയിന്റെ കളറ് അത് വല്ലാത്ത ചുവപ്പ് കളറാണ്. പിന്നെ 1000 കൊല്ലം കത്തിച്ചപ്പോ അതിന്റെ കളറ് മാറിപ്പോയി, അതിന്റെ കളറ് വല്ലാത്ത വെളുപ്പാണ്. പിന്നെ 1000 കൊല്ലം കത്തിച്ചപ്പോ അതാ താറുപോലെ രാത്രിയുടെ ഇരുട്ട് പോലെ കറുത്തുപോയി നബിയേ. ഇപ്പൊ നരകത്തിന്റെ തീനാളങ്ങൾ അതാ ഈ പ്രപഞ്ചം മുഴുവനും അതാ നരകത്തിന്റെയും നരകത്തിന്റെയും സ്വർഗത്തിന്റെയും വലിപ്പം അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് മാ ബൈനൽ മശ്രിഖി വൽ മഗ്‌രിബി എന്നല്ല, ആകാശഭൂമികളുടെ വിശാലതയാണ്. ആകാശഭൂമിയുടെ വിശാലതയാണ് സ്വർഗത്തിന്, ആകാശഭൂമിയുടെ വിശാലതയാണ് നരകത്തിന്. രണ്ടും ഒരു വല്ലാത്ത ലോകമാണ്. ആ രണ്ട് ലോകത്തിൽ നിന്ന് സ്വർഗീയ ലോകത്തേക്ക് കടക്കാൻ അല്ലാഹുവേ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കാരണമാക്കണേ റബ്ബേ. വിശദീകരിക്കാനുള്ള സമയമില്ല. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു പറയുകയാണ്,
الذين يتلون كتاب الله നിശ്ചയം അള്ളാഹുവിന്റെ വിശുദ്ധമാകപ്പെട്ട ഖുർആനെ പാരായണം ചെയ്യുന്നവ, വിശുദ്ധമായ റമദാനു ശരീഫ് അത് ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. ഷഹ്റുൽ ഖുർആൻ ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ പാരായണം കൊണ്ട് ധന്യമാകേണ്ട മാസമാണ്. ഖുർആനിന്റെ അവതരണം കൊണ്ട് സ്ഥാനം കിട്ടിയ മാസമാണ്. ആ പരിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുന്നവർ നിസ്കാരം നിലനിർത്തുന്നവർ, അഞ്ചു നേരത്തെ നിസ്കാരം അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ മുറ പോലെ നിർവഹിക്കുന്നവർ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ, സിർറം വഅലാനിയ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ. കാരണം ഇവിടെ രഹസ്യമായി ഇപ്പൊ കൊടുക്കേണ്ടത് സദഖയാണ്, പരസ്യമായി കൊടുക്കേണ്ടത് സക്കാത്താണ്. രണ്ടും ഇവിടെ പരാമർശിക്കപ്പെടുകയാണ്. പൊന്നാര സഹോദരങ്ങളെ, റമദാൻ മാസത്തിലെ ദാനധർമ്മത്തിന്റെ മഹത്വം ഖുർആനിന്റെ ഓത്തിന്റെ മഹത്വം പോലെ, അതേപോലെ തന്നെ ഇത്തികാഫിന്റെ മഹത്വം പോലെ, നോമ്പ് അനുഷ്ഠിക്കുന്ന മഹത്വം പോലെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി അതാ റമദാൻ മാസത്തിലെ ദാനധർമ്മത്തിനെയും വലിയ നിലക്ക് പുകയ്ത്തിയിരിക്കുകയാണ്. നാളെ സ്വർഗത്തിന്റെ മുമ്പിലേക്ക് സ്വർഗാവകാശികളെ കൊണ്ടുപോയി സ്വർഗാവകാശികളെ സഫായി സഫായി കൂട്ടം കൂട്ടമായി സ്വാഗതം ചെയ്ത് സ്വർഗത്തിന്റെ വാതിലുകൾ എത്തുന്ന സമയത്ത് അതാ സ്വർഗത്തിന്റെ വാതില് ഓട്ടോമാറ്റിക്കായി തുറക്കപ്പെടുകയാണ്. അവരെ സലാം പറഞ്ഞ് അതിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിൽ കടന്ന ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം മാത്രം സദഖയെക്കുറിച്ച് പറയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിലേക്ക് കടത്തിയ ഉടനെ അവിടെ ഒരുമിച്ച് കൂടി ആളുകളോട് ചോദിക്കും, നിങ്ങളിൽ എന്താണ്, ആർക്കാണ് എന്ത് ആവശ്യമാണ് ആദ്യം നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് സ്വർഗാവകാശികളോട് ചോദിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന എല്ലാ ആളുകളും പറയും, ഞങ്ങൾ എന്ത് ഈ സ്വർഗത്തിൽ വെച്ച് ആദ്യം കഴിക്കണം, എന്ത് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളത്. സ്വർഗം കിട്ടാൻ ഞങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ള കുറെ ആലിമീങ്ങളുണ്ട്, പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് ഞങ്ങൾ പറയാം. പണ്ഡിതന്മാരെ മഹത്വം സ്വർഗത്തിലെത്തിയാലും അല്ലാഹു തആല നിലനിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പണ്ഡിതന്മാരോട് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് പണ്ഡിതന്മാരുടെ സ്ഥാനം സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല ഉയർത്തുകയാൽ ആ സമയത്ത് പണ്ഡിതന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, നിങ്ങളുടെ ആദ്യത്തെ ആഗ്രഹം എന്താണ്. ആ സമയത്ത് പണ്ഡിതന്മാര് പറയുന്നത്, അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരു ആവശ്യം പറയണമെങ്കിൽ ഞങ്ങൾക്ക് ഈ മഹോന്നതമായ സ്വർഗീയ ആരാമത്തിലേക്ക് നീ ഞങ്ങളെ എത്തിച്ചത് ഞങ്ങൾ അറിവ് പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്തത് കൊണ്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് അറിവ് ലഭിക്കാ, ഞങ്ങൾക്ക് ഇൽമ് പഠിക്കാ കിതാബ് വാങ്ങിത്തന്ന ഹാജിയാരുണ്ട്, അതേപോലെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന അസ്ഫിയാക്കളുണ്ട്, അഥവാ ധർമ്മിഷ്ഠന്മാരായ ആളുകൾ, അവരാണ് ഞങ്ങളെ ഇൽമിന് സഹായിച്ചത്. അതുകൊണ്ട് അവരോട് ചോദിച്ചിട്ട് ഞങ്ങൾ പറയാം. അവസാനം അവിടെ ധർമ്മിഷ്ഠന്മാരായ സദഖ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, മുത്തഅല്ലിമീങ്ങളെ ഇൽമിന് വേണ്ടി സഹായിക്കുന്നവർ, പണ്ഡിതന്മാരെ സഹായിക്കുന്നവർ, ഇൽമിന്റെ മജ്ലിസിന് വേണ്ടി സഹായിക്കുന്നവർ, അവരോട് സ്വർഗത്തിൽ കടന്ന് അവർ ആദ്യം ആവശ്യപ്പെടുകയാണ്. അവരുടെ ആവശ്യത്തിന് ശേഷമാണ് പണ്ഡിതന്മാരെ ആവശ്യം പരിഗണിക്കപ്പെടുക.
ആകയാൽ പണ്ഡിതന്മാർ അതേപോലെ തന്നെ ധർമ്മിഷ്ഠന്മാർ അവര് വലിയ ഭാഗ്യവാന്മാരാണ്. പക്ഷേ ആഖിറു സമാനിന്റെ ഏറ്റവും വലിയ ഫിത്തിന എന്താണ്? സയതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്. യഫിറൂനഹും മിനൽ ഉലമാഅ, അവര് പണ്ഡിതന്മാരിൽ നിന്ന് അകന്നു പോകുന്നൊരു കാലം വരാനുണ്ട്. പണ്ഡിതന്മാരെ കോലങ്ങൾ ഉണ്ടാക്കി അതിനെ തള്ളി പുച്ഛിച്ച് തള്ളുന്ന ഒരു കാലം വരോ? പണ്ഡിതന്മാരെ ചീത്ത പറയുന്നൊരു കാലം വരോ? മഹല്ല് ഭരണത്തിൽ പണ്ഡിതന്മാരെ പ്രാതിനിധ്യം ഉണ്ടാകാൻ പാടില്ലെന്ന് വാശി പിടിക്കുന്ന കാലം വരോ? മഹല്ല് ഭരിക്കേണ്ട കാദിമാരെ പണ്ഡിതന്മാരെ സാധാരണക്കാര് മൂക്കുകാരിടുന്നൊരു കാലം വരോ? ഹബീബായ മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് വളരെ ഭയങ്കരമായ മൂന്ന് ആഫത്ത് അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. ഒന്ന് എന്താണെന്നറിയോ? ബറക്കത്ത് അല്ല എടുത്തു കളയും കേട്ടോ. സമ്പാദിച്ച കുന്നുകൂടിയ സമ്പത്തില് ബറക്കത്തുണ്ടാകൂല. എത്ര എത്ര മുതലാളിമാരുണ്ട്, അള്ളാഹുവർക്കൊക്കെ സന്തോഷം നൽകട്ടെ. പക്ഷേ അള്ളാഹു പണം കൊടുത്തിട്ട് കോടികളുടെ ആസ്തിയിൽ അമ്മാനമാടുന്നു, പക്ഷേ ഒരു പാവപ്പെട്ടവൻ അവന്റെ ചെറ്റക്കുടിലിന്റെ ഉള്ളിൽ സമാധാനത്തോടെ കഴിക്കുന്ന ഭക്ഷണം മുതലാളിക്ക് അവന്റെ കൊട്ടാരത്തിലിരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. മലപ്പുറം ജില്ലക്കാരെ അവസ്ഥ എനിക്കറിയില്ല. ഞങ്ങളെയൊക്കെ നാടുകളിൽ മുതലാളിമാർക്ക് അതാ ചപ്പാത്തി അല്ലാതെ കഴിക്കാൻ പറ്റൂല. എല്ലാവർക്കും ഷുഗർ പിടിച്ചു പോയി, മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല. കൊളസ്ട്രോള് ഹൈ ആയി പോകുന്നു, ഭയപ്പെടുന്നു. അതാ ഹാർട്ടിന് പലപ്പോഴും ബ്ലോക്ക് വരുന്നു. ബാറ്ററിയിൽ വരെ ഓടുന്ന എത്രയോ വലിയ വലിയ മുതലാളിമാരുണ്ട്. പ്ലാസ്റ്റിക് സർജറിയാക്കി ശരീരത്തിന്റെ കോലം മാറ്റുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, നീ അവരെയൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് നിന്റെ ദീനിന് ഉപകാരപ്പെടുത്തണം അള്ളാ. അതുകൊണ്ട് ഷുഗർ പിടിച്ചു പോയ ആളുകള്, കൊളസ്ട്രോള് വർദ്ധിച്ചു പോയവാർ, അതേ രോഗത്തിന് അടിമപ്പെട്ടു പോയവർ, നിങ്ങൾ മോശക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ആരൊക്കെയോ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട്, ആലിമീങ്ങളെ പരസ്യമായി തള്ളിപ്പറഞ്ഞ കാരണം കൊണ്ട്, ആലിമീങ്ങളെ കുറവാക്കിയ കാരണം കൊണ്ട് അള്ളാഹു നമ്മുടെ ബറക്കത്ത് എടുത്തു കളഞ്ഞതാണ്. അതേപോലെ തന്നെ മറ്റൊരു ആഫത്ത് എന്താണെന്നറിയോ? ജാഹിലീങ്ങളായ ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞ് ഇവിടെ ദീന് നശിപ്പിച്ച് കളയുന്നൊരു കാലം വരും കേട്ടോ. മൂന്നാമത്തെ ആഫത്ത്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ഈമാനെ അപകടപ്പെട്ടു പോകുമെന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ തുടങ്ങിവെച്ച വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതിനു മുമ്പ് ഒന്നുകൂടി ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് പറയട്ടെ, അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും ആ ഹബീബായ തങ്ങളെ പേരിൽ ഒരു സ്വലാത്ത്, മൗലായ സ്വല്ലി വസ്വൽ ലിന്ദായിമൻ അബദ അലാ ഹബീബിക ഖൈ കുല്ലിഹിമി. അല്ലാഹുവേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണവാളനെ പോലെ, പുതിയാപ്പിളയെ പോലെ, മദീനായുടെ മനോഹരമായ പച്ച കുബ്ബയുടെ ചുവട് അതാ മാലോകരം മുഴുവനും നിയന്ത്രിച്ചുകൊണ്ട് അവിടെ വിശ്രമിക്കുകയാണ്. അവിടുത്തെ ഹദ്റത്തിലേക്ക് കോടാനകോടി ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന റമദാനിന്റെ അവസാനത്തെ പത്തില് ഹബീബായ തങ്ങളെ ചാരത്ത് പോ
പോയി. ഏതികാഭിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, തറാവീഹിന് പങ്കെടുക്കുന്നവർ, നോമ്പ് തുറയിൽ സംബന്ധിക്കുന്നവർ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഒഴുകുകയാണ്. സാക്ഷാൽ ഹജ്ജിനുണ്ടാകുന്നതിനേക്കാളും വലിയ തിരക്കാണ് റമദാനിന്റെ അവസാനത്തെ ഭാഗങ്ങളിൽ മദീന ഷെരീഫിലും മക്കത്തുൽ മുക്കറമയിലും. എന്നല്ലേ, ഏതായാലും ഈ സമയത്ത് പാവികളായ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് മദീനായ ഇളം വെച്ച് പറക്കുന്ന കാറ്റ് പോലെ ആ പച്ച കുബ്ബയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പരിശുദ്ധരായ സ്വാലിഹീങ്ങളെ അർവാഹികളെ സാക്ഷി നിർത്തി ഈ മൂന്നാക്കലെന്ന മഹത്തായ പ്രദേശത്തിൽ നിന്ന് മനസ്സ് വെമ്പൽ കൊള്ളുന്ന ബായാറ് തങ്ങളുടെ ഹൃദയസ്പർക്കായ ഉപദേശങ്ങൾ കേൾക്കാൻ, അവിടുത്തെ കറാമത്ത് നിറഞ്ഞ നാവിലൂടെ ഒഴുകി വരുന്ന നസീഹത്ത് കേൾക്കാൻ, അവിടുത്തെ കരങ്ങൾ ഉയർത്തി ദ്വാരക്കും ആമീം പറഞ്ഞ് മുറാദുകളെ ഹാസിലായി സന്തോഷത്തോടെ പിരിയുന്ന ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലിയ സ്വലാത്ത് അല്ലാ അല്ലാ നീ കബൂലാക്കണേ അല്ലാ, നിങ്ങളൊരായങ്കാരിക പ്രയോഗത്തിന് വേണ്ടിയോ ആരിൽ നിന്നെങ്കിലും നക്കാപിച്ച കിട്ടാൻ വേണ്ടിയോ ഞങ്ങളില്ലാത്തത് പറഞ്ഞ് പരത്തുകയല്ല, സത്യമായി ബോധ്യപ്പെട്ടതല്ലാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമായിൽ നിന്ന്, സാധാതുക്കളിൽ നിന്ന്, പ്രവർത്തകരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹു ഹഖ് പോലെ നമുക്ക് അല്ലാഹുവിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനും അതിന്റെ പ്രചാരകരാകാനും നമ്മുടെ ഉലമായിന്റെ കരങ്ങൾക്ക് ശക്തി പകരാനും അല്ലാഹു ഇത്തരം മജ്ലിസുകൾ കാരണമാക്കി തരട്ടെ. മഹാനായ ബയാറ് തങ്ങളുടെ കറാമത്തോ അവരുടെ അനുഭവങ്ങളോ മറ്റോ ഈ സദസ്സിലിന് പറയേണ്ടതില്ല, ഇനി ഈ ലോകത്തോട് പറയേണ്ടതില്ല. കാരണം അവിടുത്തെ കറാമത്ത് അനുഭവിക്കാത്ത ആളുകൾ കുറഞ്ഞു പോയി. കേരളക്കരയിലെന്നല്ല, ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിൽ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഗൾഫ് കൺട്രികളിലൊക്കെയുള്ള ആളുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബഹ്റൈനിൽ നിന്ന് ഷാഹുൽ ഹമീദ് എന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം നാളെ ഉംറക്ക് പോവുകയാണ്, എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എല്ലാ മാസവും ബായാറ് തങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസിൽ വെച്ച് ദ്വാരക്കാൻ ഒരുപാട് മുറാദുകൾ വെച്ചുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്. എന്റെ കുടുംബവും നാട്ടുകാരും ഒരുമിച്ചുകൂടി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. 40 ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ആ 40 ലക്ഷം സ്വലാത്ത് മൂന്നാക്കൽ സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച്, ബായാറിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന 23-ാം രാവിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് തങ്ങൾ ഉപ്പാപ്പയോട് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിക്ക് സമർപ്പിച്ച് ദുആ ചെയ്യണോ? ഒരുപാട് കാലമായി മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന എന്റെ ഒരു കുടുംബത്തിലെ സഹോദരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് ബായാറ് തങ്ങളുടെ അരികിൽ പോയി മന്ദിരിച്ചു വെള്ളം വാങ്ങി കുടിച്ചതിന്റെ ശേഷം, അതാ 8 മാസം ഗർഭിണിയാണ്, 13 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് മക്കളായിട്ടില്ല, ഞാൻ നാളെ ഉംറക്ക് പോവുകയാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിൽ ഇജ്ജത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ആ സ്വലാത്ത് ചൊല്ലിപ്പിച്ച സാധുക്കളായ ഞങ്ങൾക്ക് നീ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. ആരംഭ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്നേഹിച്ചു കിട്ടാ, അവിടുത്തെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരായ ബായാറ് തങ്ങളെ പോലെയുള്ള സാദാത്തുക്കളെ ഞങ്ങൾ പ്രിയം വെക്കുന്നു അല്ലോ. അതാ സമർക്കന്തിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായല്ലോ. സമർക്കന്ത്കാരനായ ഒരാള് അതാ അദ്ദേഹത്തിന്റെ കൊട്ടാര സമാനമായ വീട്ടിന്റെ മുമ്പിലേക്ക് ഒരു സഹോദരി വന്നുകൊണ്ട് പറഞ്ഞു, മുതലാളി കഴിക്കാന് ഭക്ഷണമില്ല, കുറെ കാലമായി പട്ടിണിയാണ്, കുറെ കാലമായി പട്ടിണിയാണ്. അതാ എന്റെ ഭർത്താവ് മരണപ്പെട്ട് 4 മാസം
മാസവും പത്ത് ദിവസവും ഞാൻ എഴുതയിരുന്നു. ഈ കാലങ്ങളിൽ എനിക്ക് പുറത്തിറങ്ങിയിട്ട് കൂലിപ്പണിയെടുത്തിട്ടൊന്നും പരിചയമില്ല. നാലോളം മക്കൾ എന്റെ വീട്ടിൽ അനാഥരാണ്. നാല് മാസവും പത്ത് ദിവസവും എന്റെ വീട്ടിലുണ്ടായ ഉപകരണങ്ങൾ പലതും വിറ്റ് പൊറുക്കിയിട്ട് ഞാൻ ജീവിതം മുന്നോട്ട് നീങ്ങിയതാണ്. ഇപ്പോൾ ഇതാ നാല് മാസവും പത്ത് ദിവസവും കഴിഞ്ഞു, ഇത് കഴിഞ്ഞു നോക്കുമ്പോ വീട്ടിൽ ഒരു നയാകാശിന്റെ സാധനമില്ല, അരിയില്ല, നാല് അനാഥകൾ പട്ടിണിയാണ്. അതുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പേരെന്താണ്, ആരാണ്, നിങ്ങളുടെ അഡ്രസ് ഏതാണെന്ന് ചോദിച്ചപ്പോ വളരെയധികം നാണം കൊണ്ട് തലതാഴ്ത്തി ലജ്ജയോടെ ചങ്കുപൊട്ടുന്ന ദുഃഖത്തോടെ ആ സഹോദരി പറഞ്ഞു, ഞാൻ മിൻ അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹ്ലി ബൈത്തിൽ പെട്ട ഒരു ബീവിയാണ്, ഞാൻ ഇന്നാള് മരണപ്പെട്ട ഒരു തങ്ങളെ ഭാര്യയാണ്, അദ്ദേഹത്തിന്റെ നാല് തങ്ങള് കുട്ടികള് പട്ടിണിയിലാണ്, വല്ലതും സഹായിക്കണേ എന്ന് പറഞ്ഞ സമയത്ത് ആ മുതലാളി രക്ഷപ്പെടാനുള്ളൊരു വഴിയായി ആ സഹോദരിയോട് പറഞ്ഞു. ഇപ്പൊ പല കളവും പറഞ്ഞിട്ട് ഞാൻ തങ്ങളാണ് കോയാണെന്നൊക്കെ പറഞ്ഞ് പലരും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഞാൻ ഒന്നും തരൂല. അതേസമയത്ത് നിങ്ങൾ ബീവിയാണ്, നിങ്ങളെ മക്കള് തങ്ങള് കുട്ടികളാണ്, അതിനുള്ള സനദ് എനിക്ക് നിങ്ങൾ കൊണ്ടു തരണം, അതിന്റെ രേഖ കൊണ്ടു തരണമെന്ന് പറഞ്ഞപ്പോ രേഖയൊന്നും എന്റെ കയ്യിലില്ല. വളരെ നിരാശയോടെ ആ ബീവി അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നുകൊണ്ട് ജീവിതത്തിൽ ഒരാളോട് സംസാരിച്ച് പരിചയമില്ല, ഒരാളോട് കൈനീട്ടി പരിചയമില്ല, വീട്ടിലെ പട്ടിണിയോർത്തുകൊണ്ട് ഇറങ്ങിപ്പോയതാണ്. ഒരു മുസ്ലിം മുതലാളി അദ്ദേഹത്തിന്റെ വീട്ടിൽ മുസ്ലിമിന്റെ ചിഹ്നം കണ്ടപ്പോ അയാളൊരു മുസ്ലിമാണെന്ന് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ചോദിച്ചു പോയതാ. പുറത്തേക്കിറങ്ങി നോക്കുമ്പോ രക്ഷയില്ല, എന്തൊക്കെയോ ലോകം കറങ്ങുന്നത് പോലെ, ചങ്ക് പൊട്ടുന്നത് പോലെ, കണ്ണിൽ നിന്ന് ദുരുതിരാ വെള്ളം വരികയാണ്. ആ ബീവി മുന്നോട്ട് മുന്നോട്ട് നടക്കുകയാ. അപ്പോഴാണ് വളരെ പ്രായമുള്ള വയോധികനായ ഒരു പടുവൃതൻ വന്ന് ആ ബീവിയുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ആ ബീവിയുടെ കണ്ണുനീര് നനഞ്ഞ ഹിജാബ് കണ്ട് ആ പ്രായമുള്ള മനുഷ്യൻ ചോദിച്ചു, എന്താ പെണ്ണുങ്ങളെ നിങ്ങളിങ്ങനെ കരഞ്ഞോണ്ട് പോണത്? പറഞ്ഞു, ഞാൻ കരയുന്നില്ല, അതേ കണ്ണുനീര് കലങ്ങിയതായി കാണുന്നുണ്ടല്ലോ, നിങ്ങളെന്തോ ഒരു വിഷമത്തിലുണ്ട്, പറഞ്ഞോളൂ, എനിക്ക് പറ്റുന്നതെങ്കിൽ ഞാൻ പരിഹരിക്കാ. ആ ബീവി വിഷയങ്ങൾ പറഞ്ഞു, മുതലാളി രേഖ ആവശ്യപ്പെട്ടത് പറഞ്ഞു, സനദ് വേണമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പറഞ്ഞു, എന്നാ നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ കൂടെ വന്നോ, വീട്ടിലേക്ക് പോയി ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഇത് ഇന്നാലിന്ന് നേതാവിന്റെ പേരക്കുട്ടികളിൽ പെട്ട ഒരു ബീവിയാണ്, നാല് തങ്ങള് കുട്ടികൾ പട്ടിണിയാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് കൊടുത്ത് സഹായിക്കണമെന്ന് പറഞ്ഞ് അതാ ഒരുപാട് പൈസകൾ എടുത്തു കൊടുത്തു, എന്നിട്ട് കുറെ വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തു, കുറെ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു. കൊടുക്കുന്ന നേരത്ത് പറഞ്ഞു, ഉമ്മാ, ഞാൻ നിങ്ങൾ അംഗീകരിക്കുന്ന മതത്തിന്റെ ആളല്ല, ഞാനൊരു അന്യമതത്തിൽപ്പെട്ടയാളാണ്, പക്ഷേ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആളാണ് ഞാൻ. ഒരു നേതാവിന്റെ പേര കുട്ടികളുടെ പ്രയാസമാണെന്ന് അറിഞ്ഞപ്പോ എന്റെ മനസ്സ് വെമ്പൽ കൊണ്ട് സഹായിച്ചതാണ്. ആരോടും ഇത് പറയേണ്ടതില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ നിങ്ങൾ ആരോടും ചോദിക്കേണ്ടതില്ല, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നോളൂ, ഇവിടെ ഞാനും എന്റെ ഭാര്യയും മാത്രമേയുള്ളൂ. ആ ബീവി അതാ ഒരു നിധി കിട്ടിയ സന്തോഷത്തോടെ
അതാ പൊതിയുമായി പുറത്തേക്കിറങ്ങുകയാണ്. പുറത്തേക്കിറങ്ങിയിട്ട് റോട്ടിൽ വെച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ പൊതി നോക്കുമ്പോൾ ആയിരക്കണക്കിന് ദിർഹംസുകളാണ്. മാസങ്ങളോളം മക്കൾക്ക് വാങ്ങാ മക്കളെ പോറ്റാനുള്ള പണമുണ്ട്, ഭക്ഷണ സാധനങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്. അല്ലോ സന്തോഷം കൊണ്ട് ദ്വാരന്ന് പോയി. അല്ലോ നിന്റെ ഹബീബായ തങ്ങളെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഞങ്ങളെ അതാ അറിഞ്ഞ് സഹായിച്ച ആ മനുഷ്യന് നീ ഹിദായത്ത് കൊടുത്ത് സഹായിക്കണേ. അല്ലോ ദുആ ചെയ്തപ്പോ അല്ല സ്വീകരിക്കാതിരിക്കുമോ? ഒന്ന് റസൂലുള്ളാന്റെ പേരക്കുട്ടിയല്ലയോ, വിധവയല്ലയോ, പാവപ്പെട്ടവരല്ലയോ, തങ്ങന്മാരെ ഉമ്മയല്ലയോ? ആ ദുആ അല്ല കബൂലാക്കുകയാണ്. അന്ന് രാത്രി ആ വീട്ടുകാരനും ഭാര്യയും ഉറങ്ങാൻ കിടക്കുമ്പോ അതാ രാത്രിയിൽ പുതുമണവാളനെ പോലെ അജജ്ജൽ ഹാജിബൈൽ സഹിലൽ ഖദ്ദൈൽ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വഇദാ സമത ഫഅലൈഹിൽ വഖാ ഹുൽവുൽ മൻതിഖ ഇദാ തലഅ തഖൂലു ഹാദൽ ബദ്റുൽ മുനി. പതിരാലാവരാവിന്റെ ചന്ദ്രനെ പോലെ പ്രശോഭിതമായ മുഖവുമായി ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാഅത്തുഹു അല സ്വിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. ചൊല്ലു മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ അരികിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ على حبيبك خير الخلق كلهم. ആവയോധികനായ മനുഷ്യനെ കാണാൻ സാധിക്കുന്നത് മധുര മനോഹരമായ കവിൾത്തടങ്ങളുള്ള ആരയാലും ആകർഷിക്കപ്പെടുന്ന സ്വർണത്തിന്റെ സൗന്ദര്യത്തിന്റെ പര്യായമായ പതിനാലാം രാവിന്റെ പൂർണ്ണ ചന്ദ്രനേക്കാൾ പ്രശോഭിതമായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൗന്ദര്യ സ്വരൂപരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് ആ മനുഷ്യനോട് പറയുന്നു, സലാം പറയുന്നു, അതാ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നു, സലാം പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇനി നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ പാടില്ല. ആ കാണുന്ന മനോഹരമായ കൊട്ടാരമുണ്ടല്ലോ, ആ കസറു നിങ്ങൾക്കുള്ളതാണ്. ആ കൊട്ടാരത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ ദുനിയാവിലെ കൊട്ടാരത്തിന് എന്ത് വിലയാണ്? സ്വർഗത്തിന്റെ കൊട്ടാരം അങ്ങ് കണ്ട ആ മനുഷ്യല്ലതാ ചാടിയെന്നേറ്റ് കെട്ടിപ്പിടിച്ചു പറയുന്നു, എനിക്ക് ആ കൊട്ടാരത്തിൽ ഇപ്പോൾ തന്നെ എത്തണം. എന്താണ് അതിന് അടയാളം? അതിന് വഴി എന്താണ്? അതേത് മരിച്ചതിനു ശേഷം ഒറിജിനൽ ലോകത്താണ്. അതാ ഞാനിപ്പോൾ തന്നെ മരിച്ചു കൊള്ളാ, എനിക്ക് ആ കൊട്ടാരത്തിലൊന്ന് കിടക്കണം. അതാ പറയുന്നു, പോരാ, നല്ല മനസ്സിന്റെ ഉടമയായ നിങ്ങളെ ഭാര്യയെ നിങ്ങൾ വിളിക്കണം. അങ്ങനെ ഭാര്യയെ അയാൾ വിളിച്ചുണർത്തുന്നു. വിളിച്ചുണർത്തിയതിന് ശേഷം അതാ രണ്ടുപേരും കുളിച്ച് ഫ്രഷായി ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മുസ്ലിമീങ്ങളായി ജീവിക്കുന്നു. അന്ന് അതാ രാത്രിയാകുന്നു, അതൊരു തിങ്കളാഴ്ച രാത്രിയാണ്. ആ തിങ്കളാഴ്ച രാത്രിയില്ലതാ വീണ്ടും മനോഹരമായി കാഴ്ച. ഭാര്യയും ഭർത്താവും കാണുന്നു. ചോദിച്ചു, എന്തിനാണിത്? എന്റെ പേരക്കുട്ടിയെ സഹായിച്ചതിനാണ്. എന്റെ അഹ്ലുബൈത്തിനെ സനദ് നോക്കാതെ, അവരെ രേഖ നോക്കാതെ എന്റെ പേരക്കുട്ടിയെ സഹായിച്ച നിങ്ങളാ, നിങ്ങൾ എന്നെ നരകത്തിലേക്ക് പോകണ്ട. പാതിരാ സമയത്ത് രണ്ടുപേരും എഴുന്നേറ്റ് സന്തോഷത്തിലാണ്. അപ്പനാണ് ഒരാള് വന്ന് വാതിലിനെ മുട്ടുന്നത്. വാതിൽ തുറന്നു നോക്കുമ്പോൾ അയൽവാസിയായ മുതലാളിയാണ്. ചോദിച്ചു, എന്തേ ഈ അസമയത്ത് വന്നത്? അതേ, ഒരു സഹോദരി ഇവിടെ താമസിക്കുന്നുണ്ടോ? ഒരു പാവപ്പെട്ട ബീവി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ?
അതെ, ഇന്നലെ ഒരു പെണ്ണ് വന്നിരുന്നു എന്തേ, യഥാ പെണ്ണിനെ നിങ്ങൾ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ ബീവിയെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ സഹോദരിയെ സഹായിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കിത്തരണേ, 1 കോടി ദിർഹം നിങ്ങൾക്ക് തരാ. ആ സമയത്ത് അതാ ആ വയസ്സായ മനുഷ്യൻ പറയുന്നു, എടാ നിന്റെ ദുനിയാവിന്റെ 1 കോടി ദിർഹം ഞാൻ എന്റെ സ്വർഗത്തിന്റെ കൊട്ടാരത്തിന് പകരം വിൽക്കൂല. അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ സമ്പാദിച്ചത് വലിയ ലാഭമുള്ള കച്ചവടമാണ്, ആ കച്ചവടത്തിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്, അതെന്നെ വിട്ടുതരൂല. സനദ് ചോദിച്ച മുതലാളിയ കൊട്ടാരം കാണിച്ചു, എന്നിട്ട് ആ കൊട്ടാരത്തിന്റെ വാതിൽക്കലിന്റെ അരികിലേക്ക് അയാളെത്തിയപ്പോ വാതിലടച്ചിട്ട് പറഞ്ഞു, നീ മുസ്ലിമാണെന്നതിന്റെ തെളിവെന്താണ്? പറഞ്ഞു, തെളിവെന്റെ കയ്യിലില്ല. പാറാവുകാരൻ പറഞ്ഞു, ശരിയാണ്, റസൂലുള്ളാന്റെ ഒരു പേരക്കുട്ടിയായ തങ്ങള് കുട്ടിയായ ഒരു ബീവി തങ്ങന്മാരെ പട്ടിണി മാറ്റാൻ വേണ്ടി ചോദിച്ചു വന്നപ്പോ സനദ് ചോദിച്ച് വിരട്ടിയല്ലേ, ഇനി സനദില്ലാതെ സ്വർഗത്തിൽ കടത്തൂല. ഓ സഹോദരന്മാരെ, ഇത് കെട്ടുകഥ പറഞ്ഞതല്ല, ആയിരക്കണക്കിന് സംഭവങ്ങൾ തങ്ങന്മാരെ സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു വലിയ മഹാ ബഹുമാനപ്പെട്ട ബായാറ് തങ്ങൾ പാപ്പ, അല്ലാഹു ഈ കേരളത്തിന് സമ്മാനിച്ച ബുഖാരി കുടുംബത്തിലെ അംഗമാണ്, വന്ദ്യരായ താജുൽ ഉലമ ബുഖാരി കുടുംബമാണ്. അല്ലാഹുവരെ പദവി ഉയർത്തി അവരെ കാവലും പൊരുത്തവും നമുക്ക് നൽകട്ടെ. ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളു പാപ്പയെ പോലെയുള്ള അതേ വന്ദ്യരായ മർഹൂം ഉമറുൽ ഫാറൂഖ് ബുഖാരി പൊസോട് തങ്ങളെ പോലെയുള്ള ആയിരക്കണക്കിന് ബുഖാരി സാദാത്തുക്കള്, അഹ്ദൽ സാദാത്തുക്കള്, അതേപോലെ തന്നെ വ്യത്യസ്തരായ ഹൈദ്രൂസി കബീലക്കാര്, അതേപോലെ തന്നെ ബാലവി കുടുംബക്കാർ, ഇങ്ങനെ എത്രയെത്ര സയ്യിദന്മാരാണ് അല്ലാ നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിന് സമ്മാനിച്ചത്, ഈ കേരളത്തിനല്ല സമ്മാനിച്ചത്. അല്ലാഹുവേ ഞങ്ങൾക്ക് രക്ഷപ്പെടാ, നാളെ പാരത്രീക ലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാ, ഒരു വഴിയേ ഉള്ളൂ, അത് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ തങ്ങളെ ഒന്ന് അന്വേഷിക്കാ, ആ തങ്ങളെ ഒന്ന് കണ്ടെത്താ. ഞങ്ങളെ കൂടെ അമലുകളില്ല, സ്വലാത്തുകളില്ല, സ്വീകാര്യമായ സുന്നത്തു നിസ്കാരങ്ങളില്ല. അതേ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, തുലുബൂനി ഫീ അഹ്ലി ബൈതി, നിങ്ങൾ നാളെ എന്റെ ഹൗലിന്റെ ചാരേ, എന്റെ ഹൗലുൽ കൗദറിന്റെ ചാരേ, നിങ്ങൾക്കെന്നെ കാണണോ? അതേ, എന്റെ അഹ്ലു ബൈത്തിന്റെ കൈ പിടിച്ചോ, അവരിലൂടെയല്ലാതെ രക്ഷയില്ല. തങ്ങന്മാരെ രാജ്യം നോക്കി കറകളഞ്ഞ് നീ വേർതിരിക്കണ്ട മോനെ, ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട മോനെ, തങ്ങന്മാര് വലിയ ആദരവുള്ളവരാണ്, ആയിരക്കണക്കിന് അനുഭവങ്ങളല്ലേ അല്ലാഹു നമ്മുടെ നാട്ടിൽ മഹാന്മാരായ തങ്ങന്മാരെ കൊണ്ട് തന്നതാ. സുബ്ഹാനല്ലാഹ്, ഞാനെല്ലാ പ്രസംഗത്തിലും പറയാറുള്ളത് പോലെ ഒരുപാട് തവണ ഈ മൂന്നാക്കലിൽ ഒരുമാട്ടുകാരനായി വിദ്യാർത്ഥി വന്ന് പ്രസംഗിച്ചിരുന്നു, ഒരുപാട് തവണ ബയാറിൽ പ്രസംഗിച്ചിരുന്നു. ഞാൻ പറയട്ടെ, മഹാന്മാരെ പതിലുകൊണ്ട് അവരെ ശ്രേഷ്ഠത കൊണ്ട് അല്ല നമ്മളെ
നന്നാക്കി തരട്ടെ, നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. എന്റെ പ്രസംഗം പലരും കേട്ടിട്ടുണ്ടാകും. ഞാനെപ്പോഴും പറയാറുള്ള എന്റെ ഒരു സ്നേഹിതനില്ലേ, കൊടക് ജില്ലയിൽ എന്റെ അയൽവാസിയായ ഉമറെന്ന ചെറുപ്പക്കാരനില്ലേ, ആ ഉമറെന്ന ചെറുപ്പക്കാരൻ മയ്യത്ത് പോലെ ഭയാറ് തങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുപോയത് ഞാൻ മുമ്പിവിടെ പ്രസംഗിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. തങ്ങളുപ്പാപ്പ തന്നെ പലതവണ പല സദസ്സിൽ വെച്ച് ആ വിഷയം പറഞ്ഞിട്ടുള്ളതാണ്. അൽഹംദുലില്ലാ, ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് അനുഷ്ഠിക്കാൻ പ്രയാസപ്പെട്ടിരുന്നു, നിസ്കരിക്കാൻ പ്രയാസപ്പെട്ടിരുന്നു. നല്ല ഇബാദത്ത് ചെയ്യുന്ന മനസ്സുള്ള ഇഖ്ലാസുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ. ആ ചെറുപ്പക്കാരൻ ഇന്ന് എത്ര സുന്ദരമായി തറാവീഹ് നിസ്കരിക്കുന്നു, എത്ര റാഹത്തോടെ നടന്നു വരുന്നു. ഇന്നലെ രാത്രി ഞാൻ നാട്ടിലെത്തിയപ്പോ തറാവീഹ് നിസ്കരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, നാളെ ബായാറ് തങ്ങളുടെ സ്വലാത്ത് മൂന്നാക്കലിൽ നടക്കുന്ന 21-ാം രാവിന്റെ മജ്ലിസിൽ പോകുന്നു വരുന്നോ എന്ന് ചോദിച്ചപ്പോ സന്തോഷത്തോടെ എന്റെ കൂടെ വന്നു ആ ചെറുപ്പക്കാരൻ. നടന്നുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലും എല്ലാ സ്ഥലത്തും ആ ചെറുപ്പക്കാരൻ എന്റെ കൂടെയുണ്ട്. തങ്ങളുപ്പാപ്പയെ വീട്ടിൽ പോയി കണ്ടു സന്തോഷമായി. അൽഹംദുലില്ലാ, മജ്ലിസിലേക്ക് ആ ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുട്ടിയുടെ കിഡ്നിയുടെ പ്രശ്നം വന്നപ്പോ തങ്ങളുടെ വെള്ളമാണ് രണ്ട് കിഡ്നിയും. ഫൈലായ ചെറിയ മകൾ, ആ മകനിക്ക് സമാധാനം കൊടുത്തത് ബയാറ് തങ്ങള് റസൂലുള്ളാനെ വിളിച്ച് മന്ദിരിച്ച വെള്ളമാണ്. ആ ചെറുപ്പക്കാരനെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഈ സദസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാവും, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റും. മാഷാ അല്ലാഹ്, ഞാൻ പറഞ്ഞ ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് വല്ലാതെ റബ്ബിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് മുറുകെ പിടിച്ച് ബായാറ് തങ്ങളുപ്പാപ്പയുടെ ആ വെള്ളത്തിൽ സമാധാനിച്ചുകൊണ്ട് ആഫിയത്ത് കിട്ടിയ 1000-ൽ ഒരാളാണ്, അല്ലെങ്കിൽ 10,000-ക്കണക്കിന് പാളുകളിൽ ഒരാൾ മാത്രമാണ്. അല്ലാഹുവേ, ഇത് നീ ഞങ്ങൾക്ക് നൽകിയ ഒരു സ്വത്താണ്, വലിയ ഒരു നിയമത്താണ്. ഞങ്ങളുടെ പാവങ്ങളുടെ കൊടുങ്കാറ്റിൽ പല പരീക്ഷണങ്ങളും നീ ഞങ്ങൾക്ക് തരുമ്പോ ഞങ്ങൾക്ക് പിടിച്ചു തൂങ്ങാനുള്ളൊരു പിടിവള്ളിയാണ് തങ്ങളെ പോലെയുള്ളവർ. അവരെ ദുആ കിട്ടുമ്പോ ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, നീ അത് നിലനിർത്തി തരണേ. അല്ലാ, ഈ മൂന്നാക്കൽ എന്ന് പറയുന്ന മജ്ലിസ് ആർക്കൊക്കെയോ അതാ പരിചയപ്പെട്ടു പോയി. ഇവിടെ നേരത്തെ വലിയ ചരിത്രമുള്ള മണ്ണാണെങ്കിലോ ഈ സ്വലാത്ത് മജ്ലിസ് കൊണ്ട് ആഗോള പ്രശസ്തി ആർജിച്ചു പോയി. ഇതിന്റെ ഖാദിമീങ്ങൾക്ക് അല്ലാ ബർക്കത്ത് ചെയ്യട്ടെ. ആരൊക്കെ ഇതിനെ സഹായിക്കുന്നുണ്ടോ, സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും സഹായിക്കുന്നുണ്ടോ, യർജൂന തിജാറത്തൽ അന്തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടം അവരാഗ്രഹിച്ചു കൊള്ളട്ടെ. നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറയുന്നത് അത് പാരത്രീക ലോകത്തിലുള്ള ലാഭമാണ്. അല്ലാഹുവേ, ആ നിലക്ക് ഞങ്ങളുടെ മജ്ലിസുകളെല്ലാം നീ പൊരുത്തപ്പെട്ട് കബൂലാക്കി തരണം റഹ്മാനേ. ഞങ്ങളനുഷ്ഠിച്ച നോമ്പുകൾ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ഇബാദത്തുകൾ എത്രയോ കുറവുള്ളതാണ്, നീ സ്വീകരിക്കണേ അല്ലാ. പാപമോചനം കൊണ്ട് ധന്യമാകേണ്ട മജ്ലിസാണ് മോനെ. നമുക്കല്ലാനെ കുറിച്ച് ചിന്തിക്കാലും കരയാ
കാണാനും കണ്ണുനീരില്ലയോ? റബ്ബിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഒലിക്കുന്ന കണ്ണുനീരില്ലയോ? ആ കണ്ണുനീര് കൊണ്ടാണ് നാളെ പാരത്രീക ലോകത്ത് നമ്മ കാണുമ്പോ, ദോഷികളായ തെമ്മാടികളെ കാണുമ്പോ, ആർത്തട്ടഹസിച്ചു വരുന്ന നരകം ആ നരകത്തെ കൊണ്ടുവരുന്നതോ? 70,000-ലധികം വരുന്ന മലക്കുകൾ ഓരോ കടിഞ്ഞാന് പിടിച്ചു വലിച്ചു 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 കൊണ്ടുവരികയാണ്. ആ സമയത്ത് അതാ നരകത്തെ കൊണ്ടുവരുന്ന രംഗം ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മലക്കുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ ഓരോ തൂണുകൾക്കരികിലും വലിയ കടിഞ്ഞാൻ, ആ ഓരോ കടിഞ്ഞാനിലും 70,000 മലക്കുകൾ അവരിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. ആ തൂണുകളാവട്ടെ നക്ഷത്രങ്ങളുടെ കണക്കനുസരിച്ചുള്ള തൂണുകളാണ്. ഒരു തൂണിന്റെയും മറ്റൊരു തൂണിന്റെയും ഇടയിലുള്ള വഴി ദൂരം അദാ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. കഥ പറയുകയല്ല, ആലോചിക്കടേ പെങ്ങളെ. പാതിരാ സമയത്തോടടുത്തുകൊണ്ടിരിക്കുകയ, ബായാറിതങ്ങൾ വരാനടുത്തിരിക്കുകയാ. റമദാനിന്റെ 21-ന്റെ ധന്യമേറിയ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാ. ഓ മോളെ, ആ നരകത്തിന്റെ ചിത്രമാണ് ഞാൻ പറയുന്നത്. ഒരു തൂണിന്റെ ഇടയിൽ മറ്റൊരു തൂണിന്റെ ഇടയിലുള്ള ദൂരോ, അതാ മശ്രിഖ് മഗ്‌രിബിന്റെ ഇടയിലുള്ള ദൂരമാണ്. ഓരോ തൂണിലും 70,000 തലകളാണ്. ഓരോ തലകൾക്കും അത് വലിയ ഉഹദ് പർവ്വതം പോലെയുള്ള തേറ്റപ്പല്ലുകളാണ്. അങ്ങനെ ഒരു ഭീകരമായ കോലത്തില ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നു. ആ നരകത്തെ കൊണ്ടുവരുമ്പോ ഒരു ഭാഗത്ത് വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, ഒരു ഭാഗത്ത് അതാ തെമ്മാടികളായ നന്ദികേട് കാണിച്ച് ജീവിച്ച കാഫിരീങ്ങളായ ആളുകൾ, ദോഷികളായ കുറെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അവരെ അതാ വലത്തെ കൈ പിടിച്ചുകൊണ്ട് പെരടിയിലേക്ക് വലിച്ച് ബന്ധാക്കുന്നു, ഇടത്തെ കൈ പിടിച്ചുകൊണ്ട് പെരടിയിലേക്ക് ബന്ധാക്കുന്നു, രണ്ട് കാലുകൾക്കും ആമം വെക്കുന്നു. എന്നിട്ടോ ഫയൂഹദു ബിന്നവാസി വൽ അഖ്ദാബ്, എന്നിട്ടവരെ തലയും കാലും പിടിച്ച് ചുരുട്ടിക്കെട്ടിയിട്ട് വസീഖ അവരെ വലിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. മുഖം നിലത്ത് കുത്തിയിട്ട് വലിക്കപ്പെടുകയാണ്. അങ്ങനെ കൊണ്ടുപോയി ജഹന്നമിന്റെ പരിസരത്തെത്തുമ്പോ അതാ ഒരു ഭാഗത്ത് ജഹന്നം വരുന്നു, മറ്റൊരു ഭാഗത്ത് അവകാശികൾ വലിച്ചു കൊണ്ടുവരപ്പെടുന്നു. ഈ തെമ്മാടികളെ അങ്ങ് കണ്ടപ്പോ, ഈ കാഫിരീങ്ങളെ അങ്ങ് കണ്ടപ്പോ, നരകം അതാ മലക്കുകളെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി. ആർത്തട്ടസിച്ച് വിഴുങ്ങിക്കളയാൽ വേണ്ടി വരുമ്പോ അതാ നിയന്ത്രണം വിട്ടുപോയി. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പാത്രം വെള്ളം കൊണ്ടുവരുന്നു. ആ വെള്ളം ഏതാണെന്നറിയോ? തതജഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ.
പാതിരാ സമയത്ത് അവരുടെ വിരിപ്പുകളിൽ നിന്ന് അവരെ നേറ്റുപോയി. അവരുടെ റബ്ബിന്റെ മുമ്പിൽ ഒരു രണ്ടര കേത്ത് താജു നിസ്കരിക്കാൻ അവരെ സമയം കണ്ടെത്തിപ്പോയി. രാത്രി 12 മണിവരെ സീരിയല് കണ്ടവരല്ല, അതേ ഖുർആൻ ഓതാത്തവരല്ല, മാതാപിതാക്കളെ ശല്യം ചെയ്തവരല്ല, വലിയവരെ ബഹുമാനിക്കാത്തവരല്ല, തങ്ങന്മാരെ ആദരിക്കാത്തവരല്ല, സ്വാലിഹീങ്ങളായ ആളുകൾ, മഹാന്മാരായ ആളുകൾ, അവര് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിനെ ഭയപ്പെട്ട് അവന്റെ അനുഗ്രഹം കൊതിച്ചുകൊണ്ട് കരഞ്ഞുപോയി. ആ കരഞ്ഞപ്പോ അവരെ കണ്ണിൽ നിന്നൊഴുകി വന്ന ആ കണ്ണുനീരില്ലേ, അത് നരകത്തെ സമാധാനിപ്പിക്കാനുള്ള വഴിയാണ്. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. طال المدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داع. الله أكبر ولله الحمد. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഫാദിരാ സമയം അല്ലാഹു റബ്ബുൽ അസ്സതി മജ്ലിസ് പൂർണ്ണമായും കബൂൽ ചെയ്യുമാറാവട്ടെ. ഒന്നരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകൾ വളരെ ക്ഷീണിച്ചുകൊണ്ട് പകൽ വിശ്രമമില്ലാതെ ഒരുപാട് പരിപാടികൾ, ഒരുപാട് സന്ദർശകർ, ആ കൂട്ടത്തിൽ നൂറുകണക്കിന് ആളുകളുടെ വേവലാതികൾ, പ്രയാസങ്ങൾ, നോമ്പ് വകവെക്കാതെ, ക്ഷീണം വകവെക്കാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് നാം പ്രതീക്ഷിച്ചതുപോലെ പാതിരാവിനോടടുക്കുന്ന ഈ സമയത്ത്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഈ മഹത്വമേറിയ സമയത്ത് നമ്മുടെ മജ്ലിസിലേക്ക് അല്ലാഹു എത്തിച്ചല്ലോ. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവിടുത്തെ പവറും ദർജയും നീ ഉയർത്തണേ അല്ലാഹ്. ഈ മുഅ്മിനീങ്ങളുടെ ദുആ അവിടുത്തേക്ക് എപ്പോഴും വലിയ കാവലായി നീ നിലനിർത്തണേ അല്ലാഹ്. ഇവരെ സ്നേഹം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, സാധുക്കളായ ഞങ്ങളെ മഹബത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോടുള്ള മഹബത്തായി, അതിന് കാരണമായി നീ ഞങ്ങൾക്ക് കനിഞ്ഞേകിയ ഈ സ്വത്ത് നീ ബർക്കത്തോടെ നിലനിർത്തണേ അല്ലാഹ്. അവിടുത്തെ കുടുംബത്തിന്റെ ദർജ ഉയർത്തണേ അല്ലാഹ്. അവിടത്തോടെ അദബ് പാലിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ച് അവരിൽ നിന്ന് കെട്ടുന്ന വെള്ളവും സ്വലാത്തും ദുആയും ആസ്വാദനത്തിന്റെ ആശീർവാദത്തിന്റെ വാക്കുകളും കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനിക്കാൻ അവിടെ നിന്ന് കൈയുയർത്തി നിന്നോട് ചോദിക്കുന്ന ദുആ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ഹബീബിനോടുള്ള മഹബത്തിൽ അലിഞ്ഞു ചേർന്ന ദുആയിൽ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും പങ്കാളികളാക്കണം റബ്ബേ. ഞങ്ങളെ പാവങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് നീ മായിച്ചു കളയണം അല്ലാ. അവരുടെ ഓരം പറ്റിക്കൊണ്ട് സ്വർഗീയ ലോകത്ത് നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ചുകൂടാ. ഭാഗ്യം തരണം റഹ്മാനേ. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബായാറിന്റെ പരിശുദ്ധമായ മണ്ണിൽ നടക്കുന്ന ആ സ്വലാത്തു മജ്ലിസിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത പ്രിയപ്പെട്ട ഉമറിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അതേപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലെല്ലാം, അത് 10,000-ൽ 1 മാത്രമാണ്. നാം പാലിക്കേണ്ട അദബ് പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഈ രാത്രിയിലെ പാതിരാവിലെ ഈ മജ്ലിസ് നമ്മുടെ പാവമോചനത്തിനു വേണ്ടി, നരകമോചനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടത്തോട് ദുആ കൊണ്ട് ഒരിക്കൽ കൂടി വസിയത്ത് നൽകി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദ്.